أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما أموالكم وأولادكم فتنة. صدق الله مولانا العلي العظيم. كل مولود يولد على الفطرة فأبواه يهودانه وينصرانه ويمجسانه، صدق رسول الله صلى الله عليه وسلم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاعذروهم، وإن تعفوا وتسمعوا وتغفروا فإن الله غفور رحيم. إنما أموالكم وأولادكم فتنة والله عنده أجر عظيم. صدق الله مولانا العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. ബഹുമാനമുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കൾ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മളെ എല്ലാവരെയും, നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും, നമ്മുടെ ദുആറക്കാൻ വസിയത്ത് പറഞ്ഞവരെയും, നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളെ സഹായിക്കുകയും സഹകരിക്കുകയും നമ്മോടൊപ്പമുള്ള മുഴുവൻ ആളുകളെയും, അള്ളാഹു പൊരുത്തപ്പെടുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ സജ്ജനങ്ങളായ അടിമകളിൽ പെടുത്തി തെറുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ശാരീരികമായ, മാനസികമായ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, രോഗങ്ങൾ ശഫയാക്കി ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലും ഇസ്സത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തെറുമാറാകട്ടെ. മാരകമായ ക്യാൻസർ, ട്യൂമർ, കിഡ്നി അപകടങ്ങൾ, ഹാർട്ട് രോഗങ്ങൾ, സൈഡ് എഫക്റ്റുകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, എല്ലാത്തിൽ നിന്നും നമ്മളെയും ഈ പറയപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്ത് സലാമത്താക്കി തരട്ടെ. ആമീൻ. ആ നിസ്കരിക്കുന്ന ആളുകൾക്ക് ആ ഭാഗത്ത് സൗകര്യപ്പെടുത്തി, ആ ഭാഗത്തിരിക്കുന്ന ആളൊക്കെ ഇവിടെ ഇരുന്നാൽ, നാലഞ്ചാൾ ഇവിടെ ഇപ്പോൾ നിസ്കരിക്കുന്നുണ്ട് എൻ്റെ മുമ്പിൽ. അപ്പോൾ അവിടെ ഖാലിയായിട്ട് കണ്ടാൽ എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവും. എൻ്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ അവർ എന്നെയായിരിക്കും ശ്രദ്ധിക്കുക. മാത്രമല്ല, നിസ്കരിക്കുന്ന ആളെ മുമ്പിൽ വച്ചിട്ട് അതൊക്കെ ചെയ്യൽ തന്നെ തെറ്റാണ്. നിസ്കരിക്കുന്ന ആളെ മുമ്പിൽ വച്ച് ഉറക്കെ ഖുർആൻ ഓതാൻ വരെ പാടില്ല എന്നാണ് നിയമം. നമുക്ക് എന്തു ആക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നിയമമില്ല. നമുക്ക് എന്തും ചെയ്യാമോ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. നമ്മ നിയമത്തിനൊത്ത് നമ്മ ജീവിച്ചോളുന്നല്ലാതെ നിയമം നമ്മളെ കൂടെ വരൂല. നിയമത്തിൻ്റെ കൂടെ നമ്മ പോകണം. അത് സർക്കാരിൻ്റെതും അങ്ങനെ, ഗവൺമെൻറ്റിൻ്റെതും അങ്ങനെ, അള്ളാഹിൻ്റെതും അങ്ങനെ, എല്ലാരതും അങ്ങനെ തന്നെ അല്ലേ. ഒരു സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് സർക്കാർ ഓഫീസിൽ പോയാൽ നമ്മളും ചെയ്യണം. അവിടുത്തെ ഓഫീസിൽ എത്തിയപ്പോൾ എന്നെ കൂത്തുകൊള്ളി എന്നില്ലെങ്കിൽ അവിടെ ഇരിക്കണം. ഞാൻ കൂത്തുകൊള്ളിയില്ല, ഞാൻ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോകുന്നു പറയും, പോടാം. സർക്കാരിൻ്റെ നിയമം സർക്കാരിൻ്റെ അടുത്ത് പാലിക്കണം. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയമം ഡിപ്പാർട്ട്മെൻറ്റിൽ പാലിക്കണം. അള്ളാഹുവിൻ്റെ നിയമം അള്ളാഹുവിൻ്റെ അടുത്തും പാലിക്കണം. ശരീഅത്തിൻ്റെ നിയമം ശരീഅത്തിൻ്റെ അടുത്തും പാലിക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾക്കൊക്കെ ആ ഭാഗത്ത് സൗകര്യപ്പെടുത്തി, ആ ഭാഗത്തിരിക്കുന്ന ആളൊക്കെ ഇങ്ങോട്ടിരുന്നാൽ എല്ലാ ദിവസവും അതങ്ങനെ ചെയ്താൽ നല്ലതാണ്. എല്ലാവരും ചിലപ്പോൾ പറയില്ല, ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ വരുമ്പോൾ പറഞ്ഞാൽ പറ്റാണ്ടായിപ്പോണ്ടാന്നുണ്ടാവും. കണക്ക് പിന്നെ പറ്റാണ്ടാണോന്നേ എൻ്റെ ആശയുള്ളൂ, പറ്റണമെന്ന് ആശയില്ല. കുറച്ച് പറ്റാത്ത കാര്യങ്ങൾ തന്നെ പറയണം, എന്നാലേ എന്താ ഉള്ളൂ, നിങ്ങളത് മനസ്സിൽ വെക്കുകയുള്ളൂ, അല്ലെങ്കിൽ മനസ്സിൽ വെക്കൂല. അങ്ങനെ എൻ്റെ സ്വഭാവം.
നമ്മളാരെയും ബുദ്ധിമുട്ടാക്കി നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും, കോണാക്കിയത് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചോടിച്ചാലും ബേജാറാക്കിയാലും വിഷയമില്ല, നിങ്ങൾക്ക് ആഹ്റത്തിൽ എന്തും കിട്ടിയാൽ മതി. ഇവിടെ നിങ്ങളെ ചോടിയോ സന്തോഷമോ ഒന്നും വിഷയമല്ല, ആഹ്റത്തിലെത്തുമ്പോൾ നിങ്ങൾക്കത് ഫലം പെട്ടണം. ഇൻഷാല്ല അവിടെ നിങ്ങൾക്ക് പറഞ്ഞോളും പറഞ്ഞോളും പറഞ്ഞോളും. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അപ്പോൾ അവിടെ വരുന്ന ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി അങ്ങോട്ട് തന്നെ അയച്ചാൽ മതി, ഇവിടെ നിസ്കരിക്കുമ്പോൾ അവർക്ക് തസ്ബീസ് ഉണ്ടാവും. പള്ളിയിൽ വച്ച് നിസ്കരിക്കുന്ന ആളെ മുമ്പിൽ വച്ച് നമ്മൾ ഉറക്ക ഖുർആൻ വരെ പാടില്ല. നിസ്കരിക്കുന്ന ആളെ മുമ്പിലല്ല, ഒരാൾ ഉറങ്ങുന്നുണ്ട് പള്ളിയിൽ, ഒരു കരയത്ത് വന്നിട്ട് വയലെല്ലാം കഴിഞ്ഞിട്ട് കരയത്ത് ഉറങ്ങുന്നുണ്ട്, കാല് മടക്കി സുഖക്കെട്, സുഖമില്ലാത്ത ആൾ വേണ്ട, സുഖമില്ലാത്ത ആളുകൾ കാല് മജ്ലിസിലേക്ക് നീട്ടിയിരിക്കണ്ട. അത് ഇൽമിന്റെ മജ്ലിസിനോട് നാം അറിയാതെ കാണിക്കുന്നൊരു അപമര്യാദയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഒരിക്കലും റസൂലുള്ളാന്റെ മജ്ലിസിൽ നമ്മ ആടത്ത് അത്തഹ്യാത്തിൽ ഇരിക്കുന്ന ഇരുത്തം അല്ലാതെ ഇരുന്നിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്. അവരാണല്ലോ നമുക്ക് നേതൃത്വം, ഞമ്മ അവർക്ക് മാതൃകയല്ല, അവർ ഞമ്മൾക്ക് മാതൃക. ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നത് അങ്ങനെയല്ല, ഞമ്മ അവർക്ക് മാതൃകയാണോ? സഹാബാക്കളൊക്കെ ഞമ്മളെ മാതൃകയാക്കിയിട്ട് ജീവിക്കണം, ഞമ്മൾക്ക് അവർ മാതൃകയെന്നല്ല. നേരെ ഇൻ അക്കസത്തിൽ ഉമൂറു, കാര്യങ്ങളെല്ലാം തല കുത്തി മറിയൂന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഖിയാമന്നാളാവുമ്പോ കാര്യങ്ങളെല്ലാം തല കുത്തി മറിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടയാളമാണ്, സഹാബാക്കൾക്കൊന്നും തിരിഞ്ഞിട്ടില്ല, താബിഈങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല, മദാഹിബുൽ അർബഅത്തിന്റെ ഇമാമിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല, പൂർവികന്മാർക്കൊന്നും തിരിഞ്ഞിട്ടില്ല. അക്കാലത്ത് കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല. അവർ പാപ്പ എന്തോ ആക്കിയിട്ട് മരിച്ചു പോയതാണ്. ഇപ്പൊ തിരിയുന്നല്ല ഞങ്ങൾക്ക് എന്നാണ് ഇപ്പോൾ നമ്മളെ ആളുകളെ ചിന്ത അങ്ങനെയാ. അതല്ല, യഥാർത്ഥത്തിൽ തിരിഞ്ഞവരും മനസ്സിലായവരും അവരാണ്. ഞമ്മ ഒന്നും തിരിയാത്ത ശൈലി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. വലിയ മഴ വരുമ്പോക്ക്, ഫസ്റ്റ് കൊല്ലത്തിൽ മഴ വരുമ്പോ റോട്ടിൽ കുറെ കച്ചറ ഉണ്ടാവും, അതെല്ലാം മയക്കി ഇങ്ങനെ ഒഴുകിയിട്ട് വരും. ഫസ്റ്റ് മയക്ക്, കുറെ മഴ വന്നാ പിന്നെ ഉണ്ടാവൂല അല്ലേ. മഴ വന്നെങ്കിൽ ഫസ്റ്റ് മഴ വരുമ്പോഴേ എല്ലാ കച്ചറകളെല്ലാം ഒഴുകിയിട്ട് വരും. നമ്മളെ പറ്റി റസൂൽ പറഞ്ഞ അങ്ങനെയാ. വലാ കിന്നക്കും കൗസൈലി, നിങ്ങൾ കൊല്ലത്തിന്റെ ആദ്യത്തിൽ വരുന്ന മഴക്ക് ഒഴുകി വരുന്ന ചവറുകളും കച്ചറുകളുമാണ് എന്നുള്ള എന്റെ റസൂൽ പറഞ്ഞിട്ട്. അത് ഞമ്മളെ പറ്റിയാ പറഞ്ഞത്, ഞമ്മളെ പറ്റിയാ പറഞ്ഞത്, മുങ്കാമികളെ പറ്റി അങ്ങനെയല്ല അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അവരെ പറ്റി ഖുർആൻ പറഞ്ഞു, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. വസാബിഖൂനൽ അവ്വലൂൻ, മുമ്പ് വന്ന ആളുകൾ, മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. അവരാണ് അസ്സാബിഖുനൽ അവ്വലൂൻ. അവരാരി? മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളും. മക്കത്തുനിന്ന് മദീനത്തേക്ക് പോയ മുഹാജിറുകൾ, അവരെ സഹായിച്ച അൻസാരികൾ പോരെ, വല്ലദീന തബഊഹും, അവരോട് പിൻപറ്റി വന്ന ആളുകളും കേട്ടോ, താബിഈങ്ങൾ, താബിഈ താമികൾ, അവരെ പറ്റി അല്ലാഹ് പറയുന്ന റളിയല്ലാഹു അൻഹും, അല്ലാഹ് ഓർക്ക് പൊരുത്തപ്പെട്ട് കഴിഞ്ഞുപോയി, പൊരുത്തപ്പെടാനില്ല. റളിയല്ലാഹു അൻഹും, അല്ലാഹ് ഓരെ വാക്ക്, അവരെ പ്രവൃത്തി, അവരെ ശൈലി, അവരെ നടപടി, അവരെ ഇബാദത്ത്, അവരെ കുടുംബം, അവരെ ഫാമിലി, അവരെ എല്ലാം അല്ലാഹ് തൃപ്തിപ്പെട്ട് കഴിഞ്ഞു എന്നാ ഖുർആൻ പറയുന്നു. റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞു. യർളാ അൻഹും എന്നല്ല, അറബി അറിയുന്നവർക്കറിയാം, അള്ളാഹു അവരെ തട്ടി ഇനി പൊരുത്തപ്പെടൂന്നാണ് നെക്സ്റ്റ്. അല്ലല്ലല്ല, റളിയല്ലാഹു അൻഹു, പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. മാത്രമല്ല വറളു അൻഹു, അതിനേക്കാളാ പറയാ, വറളു അൻഹു, അവർ അള്ളാഹിനെ തൊട്ടും പൊരുത്തപ്പെട്ട്. അവർക്ക് അള്ളാഹ് എന്തെല്ലാം കൊടുക്ക്, എല്ലാം കൊടുത്തിട്ട് കൊടുത്തിട്ടാകുമ്പോ ഓർ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് ഞങ്ങൾക്ക് മതി, അവർക്ക് മതിയാകുന്ന എല്ലാം അള്ളാഹ് കൊടുത്ത്. അങ്ങനെയാണല്ലോ, നമുക്ക് വേണ്ടതെല്ലാം തന്നിട്ടാകുമ്പോ ഉമ്മ മതി, ഉമ്മ ഇനി നക്ക് മതി, ഉമ്മ ഉമ്മ മതി മതി, വേണ്ട വേണ്ട വേണ്ട, മതി ഉമ്മ മതി 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 മതി, എപ്പോഴാ നമുക്ക് വേണ്ടതെല്ലാം തന്നിട്ടാകുമ്പോ മതിയാ മോനെ, ഇല്ല ഉമ്മ തല്ല് കുറവടി, ഉമ്മ തല്ല് വേണോ, ആ കുറച്ചും കൂടി വന്നിട്ട് വേണോ ഉമ്മ, മതിയാ മോനെ, ഇല്ല ഉമ്മ കുറച്ച് വേണോ ഉമ്മ,
അപ്പോൾ മതി 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 ഞങ്ങൾക്ക് മതി അൻഹു. അള്ളാഹുവിനെ തൊട്ട് അവരും പൊരുത്തപ്പെട്ടു, അവരെ തൊട്ട് അള്ളാഹും പൊരുത്തപ്പെട്ടു. ഇതാണ് പൂർവികന്മാരുടെ പദവി. അവരെയാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നേതാക്കളെ നമ്മൾ മാതൃകയാക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ സ്വഹാബത്തിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ്, അവരൊരു ഇൽമിന്റെ മജ്ലിസിൽ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ നമ്മ ആടത്ത് അത്തയ്യാത്തിൽ ഇരിക്കുന്ന ഇരുത്തം ഇതെങ്ങനെ ആചാരിക്കല്ലത്? ഞാൻ ആടത്ത് അത്തയ്യാത്തിൽ ഇരിക്കുന്ന ഫസ്റ്റ് മാഷാല്ലാഹ് എനിക്ക് നിങ്ങൾ എടുത്തിട്ടിരുന്നാലും കുറച്ച് പണിയുണ്ടാവും, എന്റെ എടുത്തിരുന്നാൽ കുറച്ച് പണിയുണ്ടാവും. ആ ഞാൻ നിങ്ങളെ ചോദിച്ചത് ആ എന്റെ അടുത്തില്ല കുറച്ച് പണിയുണ്ടാവും, പണിയെടുക്കാൻ കഴിയാത്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ വെറുതെ നിങ്ങൾ കാണുന്നില്ല. അങ്ങനെ കുറച്ച് നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്നെ കാണുമ്പോഴല്ല. അതാ പണ്ട് നമ്മൾ ആ തക്കവ പള്ളിയിൽ കേട്ട അതുകൊണ്ടതായി പോകുന്നു. അങ്ങനെ നമുക്കൊരു പരിചയം ബന്ധം പോകണം, അതിന് വേണ്ടിയിട്ടാണ്, നിങ്ങളെ ടെസ്റ്റാക്കാൻ വേണ്ടിയല്ല. അപ്പൊ ആ ഇത്തിറാസിന്റെ ഇരുത്തം ഇതല്ല, അത് തബറുക്കിന്റെ അവസാനത്തെ അത്തയ്യാതിന്റെ ഇരുത്താണ് ഇരു. മറ്റേ ഇരുത്തം അല്ലാതെ ഒരിക്കലും സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇല്ലുവിന്റെ മജ്ലിസിൽ ഈ ഇരുത്തവും ഇരുന്നിട്ടില്ല, ചമലപ്പടിയിട്ടുള്ള ഇരുത്തവും ഇരുന്നിട്ടേ ഇല്ല. അവർക്കൊരു ചിന്തിക്കാൻ തന്നെ കഴിയില്ല. ഇതാണ് അവരെ അച്ചടക്കം, അതാണ് അവരെ കുരുത്തം, അതാണ് അവരെ പൊരുത്തം. സുബ്ഹാനല്ലാഹ്. നമ്മൾക്കിപ്പോ അങ്ങനെ ചെയ്യാൻ കഴിയില്ല കേട്ടോ, നമുക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. അങ്ങനോട് അങ്ങനെ ഞാൻ ഇരിക്കാൻ വേണ്ടി പറയുന്നൊന്നുമില്ല, കഴിയില്ല. എനിക്കും കഴിയുന്നൊന്നും കഴിയില്ല. ഞാൻ തന്നെ കുറച്ച് നേരം ഇന്ന് രണ്ടു മൂന്ന് ഇരുത്താവും, പിന്നെ കുറച്ച് ഞാൻ കസാലൊക്കെ കയറും, കയ്യിൽ ഇരിക്കാൻ കഴിയില്ല. അതാ നമ്മൾ സ്ഥിതി. ഇനിയിപ്പോ കാല് കുത്തിയാക്കി ഇരിക്കും, കാലിങ്ങനെ വെച്ചിരിക്കും, എല്ലിരിക്കും. കാരണം നമുക്ക് കഴിയില്ല, നമ്മൾ അങ്ങനെ ഇല്ലാണ്ട് കഴിയില്ല. അവര് പിന്നെ അങ്ങനെ ശീലിച്ചു പോയി. ഹബീബായ റസൂലുള്ളാഹിന്റെ മുമ്പിൽ അവർ അങ്ങനെ ശീലിച്ചു പോയി. അല്ലാഹു തആല ആ മഹത്വത്തോളൊക്കെ കഴിവിന്റെ പരമാവധി എങ്കിലും പൂർണ്ണമായിട്ട് കഴിയില്ല, മൂലാർക്കും കഴിയില്ല, ആർക്കും കഴിയില്ല. കഴിവിന്റെ പരമാവധി എങ്കിലും ആ പൂർവികന്മാര് മാതൃകയാക്കി വിശ്വാസത്തിലും ആദർശത്തിലും കർമ്മത്തിലും അനുഷ്ഠാനത്തിലും സ്വഭാവത്തിലും വേഷത്തിലും എല്ലാം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി തരട്ടെ. അവനെ ആ ഭാഗത്ത് നിസ്കരിച്ചോ, ആ ഭാഗത്ത് നിസ്കരിച്ചോ, ഈ ഭാഗത്ത് വേദ പറയുമ്പോ എന്നെ കാണുമ്പോ പാത്തി ഓർമ്മ കുയ്യാക്കനാണ് കുയ്യാക്കന എന്റെ ഓർമ്മയാണ്. അല്ലെങ്കിൽ ഇപ്പൊ കുഴപ്പമുള്ള കാലാണ്, എന്ന് പറയുമ്പോ അള്ളാഹനല്ലാണ്ട് വേറെ ആളെല്ലാം ഓർമ്മിക്കാൻ പാടില്ല, കുഴപ്പമുണ്ടാക്കുന്ന സമയ എനിക്ക് എന്നെയും കൂടി ഓർമ്മിച്ചാൽ പിന്നെ ആകപ്പാട് പോകും. ആ കരയത്ത് അവിടെ വരുന്ന ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി അങ്ങോട്ട് അയച്ചാൽ നിങ്ങൾക്ക് ഒരു കൂലി കൂടി കിട്ടും. മൊബൈൽ സ്വിച്ച് ഓഫ് ആയി കോളിംഗ്, മൊബൈൽ സ്വിച്ച് ഓഫ് ആയി കോളിംഗ്. പള്ളിക്ക് വരുമ്പോ തന്നെ മൊബൈൽ ഓഫ് ആക്കണം. ഞാൻ ഇന്നലെ കേസിനോട് വെച്ച് പറഞ്ഞിട്ടുണ്ട്, അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു, ഇമാം ബുഖാരിന്റെ ഹദീസിൽ കാണാം, പച്ച ഉള്ളി തന്നു തിന്ന ഒരാളും ഫലാ യഖ്റുബന്ന മസ്ജിദന ഹാദാ. ഇമാം ബുഖാരിന്റെ ഹദീസാണ്. ഉള്ളി തിന്ന ഒരാളും ഈ പള്ളിന്റെ അടുത്ത് വരാൻ പാടില്ല, അത്ര സ്ട്രോങ്. പള്ളിക്ക് വരാൻ പാടില്ലെന്നല്ല, ഫലാ യഖ്റുബന്ന മസ്ജിദന ഹാദാ, നമ്മളെ പള്ളിന്റെ അടുത്ത് വരാൻ പാടില്ല. ഉള്ളി തിന്നാള് സുബ്ഹാനല്ലാഹ്. എന്താ ഉള്ളി തിന്നതിന്റെ കാരണം? കള്ളുടിച്ചാണോ? പാൻമാർക്കിൽ നിന്നാളാ കടിച്ച കുടിച്ചല്ല, മധു മധു ചായച്ചാളാ അല്ല. ഉള്ളി ഉള്ളി ഹലാലായ ഒരു സാധനമാണ് കഴിക്കല്. പക്ഷെ ആ പച്ച ഉള്ളിക്ക് ഒരു സ്മെല്ലുണ്ട്, ഒരു മണമുണ്ട്. ആ മണത്തോടു കൂടി പള്ളിക്ക് വന്നാൽ പള്ളിയിലുള്ള ആൾക്ക് ബുദ്ധിമുട്ടാവും. ആ പള്ളിയിലുള്ള ആൾക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു കാര്യം കൊണ്ട് പള്ളിക്ക് വരാൻ പാടില്ല. സലഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാ. ഒരു മൈലാണ്ട് ചോദിച്ചല്ല, ഈ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കണോ എന്ന് ഹദീസിലുണ്ടാ? മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കണം എന്ന് ഹദീസിലുണ്ടാ? ഇതൈമാ നിങ്ങൾ ഇപ്പൊ ഖുതുബാ ജുമാ ദിവസം പറയലുണ്ട്, എല്ലാവരും സപ്പ് സമാക്കിട്ട് നിൽക്കറും, മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കറും. അള്ളാഹുന്റെ റസൂൽ സപ്പ് സമാക്കി നിൽക്കാൻ വേണ്ടി പറയാൻ പറഞ്ഞിട്ടുണ്ട്, മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കാൻ പറഞ്ഞിട്ടില്ല. ഹദീസിൽ ഇവിടെയില്ല. അപ്പൊ ഹദീസിലുള്ള മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അതും പറയാൻ പാടില്ല. പക്ഷേ എല്ലാം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ, അതിലെല്ലാം പെട്ട് നിസ്കരിക്കുന്ന ആളുകൾക്ക് അടങ്ങാറാകുന്ന ഒന്നും പള്ളിയുടെ അടുത്ത് വരാൻ പാടില്ല. ചില ആൾ മൊബൈൽ ഇങ്ങനെ വരും,
ചില ആൾ രണ്ടും മൂന്നും മൊബൈലിലുണ്ടാവും, പല ആവശ്യങ്ങളുണ്ടാവും. ഒരാളും ചോദിച്ചാൽ അതെന്താ രണ്ട് മൊബൈല്? ഉസ്താറ് ഒന്ന് ഫ്രീ വിളിക്കുന്നത്, ഒന്ന് പൈസ കെട്ടിപ്പിടിക്കുന്നത്. ആയിക്കോട്ടെ, നമ്മൾ ഇന്ന് വേണ്ടെന്ന് പറഞ്ഞാലോ? ഒന്ന് ഫ്രീ വിളിക്കുന്നത് വേണ്ടെന്ന് പറയാൻ പാടില്ല. ഇവിടത്തേക്കല്ല പൈസ കെട്ടുന്നത്, മറ്റൊന്ന് ഫ്രീനർ. പിന്നെ അതിനുള്ള മൂന്നുണ്ട്. അതെന്താ? അതൊന്ന് ബി എസ് എൻ എല്ലിൽ വന്ന വാട്സപ്പ്, മറ്റേത് വന്ന് മറ്റേ എയർടെല്, മറ്റേത് ഒരു മൂന്ന്. അതെന്താ അത്? ഇതിനിപ്പോ ഇത് കർണാടകത്തിന്റെ, അത് കേരളത്തിന്റെയാണ്, അങ്ങനെയാണ്. ആയിക്കോട്ടെ, ഞമ്മ എന്താക്കൽ ഇപ്പൊ വേണ്ടെന്ന് പറയാൻ പറ്റോ? അപ്പൊ എത്രയുണ്ടായി? രണ്ടാവട്ടെ, മൂന്നാവട്ടെ, ഒന്നാവട്ടെ, പള്ളിക്ക് വരുമ്പോഴ് സൈലന്റ് അല്ല, സ്വിച്ച് ഓഫ് ആക്കിയിട്ട് തന്നെ പള്ളിക്ക് കയറണം. ഏത് പള്ളിക്കും, അമ്പോയിൽ പള്ളിക്കാവട്ടെ, മക്കത്തെ പള്ളിക്കാവട്ടെ, ഏത് പള്ളിക്കായാലും ശരി. എന്തുകൊണ്ട്? ശറഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞത്, പള്ളിയിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു കാര്യവുമായി പള്ളിക്ക് വരാനേ പാടില്ല, പള്ളിയുടെ അടുത്ത് വരാൻ പാടില്ല. അതുകൊണ്ട് പൂർണ്ണമായും പള്ളിയിലേക്ക് വരുമ്പോ സ്വിച്ച് ഓഫ് ആക്കുക. കഴിയുന്നത് മൊബൈൽ കാറിൽ തന്നെ വെക്കുക, നല്ലത് കാറിൽ തന്നെ വെക്കുന്നത്, ആ കാറിന്റെ ബോക്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് വരാം, അല്ല നല്ലത്. അല്ല ഉസ്താദ്, എന്തെങ്കിലും സീരിയസ് വന്നുവെങ്കിൽ, സീരിയസ് വരാണ്ടിരിക്കാൻ ആർക്കും, അല്ല ഒരു സീരിയസും വരുത്താണ്ടിരിക്കട്ടെ, എന്തെല്ലാം റാങ്ങി പറയാത്ത. പണ്ടി മൊബൈൽ എന്നാകുന്നതിന് മുമ്പ് സീരിയസ് വന്നിട്ടില്ലേ, ഇപ്പോഴായി സീരിയസ് എല്ലാം വന്നത്. സീരിയസ് വരുത്തുന്നത് മൊബൈൽ അള്ളാഹു അല്ലേ കാക്കുന്നു? അള്ളാഹിൽ ഒരു വിശ്വാസമില്ല, ജനങ്ങൾക്ക് മൊബൈലിലെ വിശ്വാസമുള്ളൂ, ആശുപത്രിയിൽ മൊബൈലില്ല, ഡോക്ടറിലും വിശ്വാസം, അള്ളാഹിൽ വിശ്വാസമില്ല. അതുകൊണ്ട് എല്ലാം കാറിൽ തന്നെ വെച്ച് വരാം ഇൻഷാല്ലാ. ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് നമ്മൾ പോകുന്നുണ്ടല്ലോ, ഒരു മുക്കാമണിക്കൂർ ഇനി പോകും ഇൻഷാല്ലാ. അതിനിടയിൽ ഒരു സീരിയസ് അള്ളാഹ് വരുത്തൂല ഇൻഷാല്ലാ, അങ്ങനെ ഉറപ്പിക്കാം. ഇനി അഥവാ ധൈര്യമില്ലെങ്കിൽ അതിനെ കൊണ്ടുവരാം അല്ലേ. സൈലന്റ് ആക്കിയാൽ അടങ്ങേറാം, സൈലന്റ് ആക്കി കീശ കിട്ടാൽ ആർട്ടിന് അടി കിട്ടും, ആർട്ടിന് അടി കിട്ടും. പിന്നെ പെട്ടെന്ന് ആർക്ക് അറ്റക്ക് വന്നു, അത് സലാമത്താക്കി തരട്ടെ. അപ്പൊ ഇന്ന് ഞാൻ രാവിലെ പേപ്പർ നോക്കുമ്പോ ഭയങ്കര ബേജാറിനൊരു സംഭവം കണ്ടു. ഞാൻ ദ്വാരക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ഒരു സലീം എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, അല്ലാ അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഉമ്മ ഈ അടുത്ത് ആക്സിഡന്റ് ആയിട്ട് മരിച്ചു പോയി. ആ ചെറുപ്പക്കാരൻ ഇന്നലെ നോമ്പ് തുറന്നിട്ട് ചെറിയ കുട്ടി, ഒരു വയസ്സുള്ള കുട്ടി, ആ കുട്ടീനെ മടിയിലിരുത്തിയിട്ട് നോമ്പ് തുറന്നിട്ട് ഇങ്ങനെ നോമ്പ് തുറക്കുന്ന സാധനങ്ങൾ കഴിച്ചോണ്ടിരിക്കുകയാണ്, ആ കുട്ടിക്കും കൊടുക്കുകയാണ്. അപ്പൊ തന്നെ ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയി കുട്ടി മടിയിൽ. ഈ മനുഷ്യന്റെ കിടാവ് മടിയിൽ വെച്ചിട്ട് ഇയാളെങ്ങും ബിയാണ്. അപ്പൊ ആ കുട്ടി ഉപ്പ ഉപ്പ എന്ന് പറഞ്ഞിട്ട്, ചെറിയ കുട്ടികൾക്കും അറിയാലോ ഉപ്പ അങ്ങോട്ടും അറിയുമ്പോ, ഈ കുട്ടി ഉപ്പാനെ പിടിച്ചിട്ട് മുഖത്ത് വെച്ചിട്ട് ഇങ്ങനെ മറിഞ്ഞുപോയി. അത് അയാൾ മരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കട്ടെ. ആ നിലക്കുള്ള പെട്ടെന്നുണ്ടാകുന്ന എല്ലാ മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ, നമ്മളെ കൂട്ടുകുടുംബങ്ങളെയും, ദ്വാരക്കാൻ വസിയത്തിൽ എല്ലാവരെയും അല്ലാഹു സലാമത്താക്കി തരട്ടെ. ഇന്നലെ ഞാൻ കെ സിയിലോട് ഉറുതി പറഞ്ഞു, അയാൾ പറഞ്ഞിട്ടാകുമ്പോ ഒരു വയസ്സായ മനുഷ്യൻ, ഒരു വയസ്സുള്ള താടിയെല്ലാം മരിച്ചു, മരിച്ചു പോയൊരു മനുഷ്യൻ ഇങ്ങനെ കൈ പിടിച്ച് വെച്ച് കരയാണ്. എന്തിന് അയാളെന്തോ പറയുന്നു, നക്ക് നിക്കിൽ പറയാണ്. അയാൾ ഉള്ള ആളെ മാസിക്കട്ടെ ആളും തോന്നുന്നു, പറഞ്ഞു. അയാൾക്ക് പറഞ്ഞ് തിരിയുന്നില്ല പറയുന്ന. അപ്പൊ പറഞ്ഞു, ഇന്നലെ ഇന്നലെ പറഞ്ഞാണ്, ഇന്നലെ എന്റെ പെങ്ങളൊരു മകനും രണ്ട് ചെറിയ കുട്ടിയുള്ള മകൻ മംഗലാപുരത്ത് കച്ചവടം ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞു. മംഗലാപുരത്തോ തൊക്കോട്ടോന്ന് അറിയില്ല, കച്ചവടം ചെയ്യുന്ന എന്റെ മരുമകൻ മകനും നോമ്പ് തുറന്നിട്ട് ഹെട്ടക്കായിട്ട് മരിച്ചുപോയി എന്ന് ഇന്നലെ പറഞ്ഞു. അപ്പൊ അയാളെ കുറെ ഞാൻ സമാധാനപ്പെടുത്തി ആയിരുന്നു. അയാൾ പിന്നെയും പിന്നെയും കൈ പിടിച്ച് കരയാണ്ട് ഒഴിവാകുന്നില്ല. അയാൾ പറയുന്നത്, ഞാനാ വയസ്സുള്ള ആള്, ഞാനാ മരിക്കേണ്ടത്, എന്റെ മരിയാനോട്ടി മുമ്പ് ഞാനല്ലേ മരിക്കേണ്ടത്, എന്റെ മയ്യത്ത് കൊണ്ടുകൊണ്ട് എന്റെ മരിയവനല്ലേ ആ ചെറിയ രണ്ട് കുട്ടികളെ വെച്ചിട്ട് പോകും, മരിച്ചിട്ട് പോയി എന്നാ പറയാം. ഇങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങൾ വളരെ ഫാസ്റ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എല്ലാ സമയത്തും എല്ലാവരോടും പറയാറുണ്ട്, എപ്പോഴും മരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം നമ്മളെ കയ്യിൽ ഇപ്പോൾ മുമ്പ് തന്നെ വേണം, ഇപ്പോൾ വളരെ നിർബന്ധമായിട്ടുണ്ട്. ലോകത്തിന്റെ പോക്ക് അങ്ങനെയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, യക്സുറുൽ ഹർജു, യക്സുറുൽ ഹർജു. ഹദീസിൽ കാണാം, സഹാബത്തിന് ഈ ഹർജ് എന്ന അറബി പദത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. യക്സുറുൽ ഹർജു, ഹർജ് അധികരിക്കും, ഹർജ് ജാസ്തിയാവും. ഖാലു വമൽ ഹർജു യാ റസൂലുള്ളാ,
ഈ ഹർജ് ഞങ്ങൾക്ക് മനസ്സിലായില്ല നബിയെ, എന്താണ് ഹർജ് എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖിയാമത്ത് നാളിന്റെ അടയാളം പറഞ്ഞ കൂട്ടത്തിലാ, ആഖിർ സമാനാകുമ്പോൾ ഹർജ് അധികരിക്കും. അമൽ ഹർജ് യാ റസൂലല്ലാ, ഹർജ് എന്താണ് നബിയെ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കും, ഒരു കാരണവുമില്ലാത്ത മരണങ്ങൾ ഇരിക്കുന്നിടത്തും നിന്നിടത്തും. നിങ്ങൾ ചിന്തിച്ചോക്ക്, ചെറിയൊരു കുട്ടിനെ ഒരു രോഗവുമില്ല, നോമ്പ് തുറക്കും അടിയിൽ വെച്ചിട്ട് ഉപ്പയും നോമ്പ് തുറക്കുന്ന ആ കുട്ടിക്ക് എന്തോ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചോക്ക്, എവിടെയാ മനുഷ്യന്റെ സ്ഥിതി? അത്രയും കാരണമില്ലാതെ പെട്ടെന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ പിന്നീട് ഖിയാമത്ത് നാളിൽ അധികരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ പുറത്ത് മരിച്ചുപോയ മനുഷ്യന് കൊല്ല പുറത്തു കൊടുക്കട്ടെ, അയാളെ കുടുംബത്തിനും അയാളെ ഭാര്യക്കും കുട്ടികൾക്കെല്ലാം അല്ലാഹു ക്ഷമയും സബൂറും, അവർക്ക് അതിനേക്കാൾ ഖൈറായ ഒരു മറ്റൊരു പകരക്കാരനെ അല്ലാഹു കൊടുത്തു, ആ കുടുംബത്തിന് അല്ലാഹു സംരക്ഷിക്കട്ടെ. ഇനി പത്രം വായിച്ചപ്പോ, രാവിലെ പത്രം വായിച്ചപ്പോ കാണുന്ന അതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ എന്താ പറഞ്ഞു, ഞാൻ പൂർവികന്മാരുടെ മാർഗം പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മൊബൈല് അതുപോലെ നിസ്കരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്നതൊന്നും പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകരുത്. ഒരു ബടി പിടിച്ചിട്ട് പള്ളിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ചില വയസ്സന്മാർക്ക് ബടി വേണ്ടി വരുന്നു, ആ ബടിയും പിടിച്ചിട്ട് പള്ളിക്ക് വരുമ്പോൾ പള്ളിയിലേക്ക് കയറി ആ ബടി ഇങ്ങനെ കുത്താൻ പാടില്ല, പിന്നെന്താക്കണം, ആ ബടിന്റെ കൊടി ആ അതിന്റെ മോനെ ഇങ്ങനെ പിടിക്കണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ, ബടി ഇങ്ങനെ പിടിച്ചിട്ട് വരണം, എന്തിനാ ആൾമാർക്ക് തട്ടിയിട്ടുണ്ടാടി ഇങ്ങനെ പിടിച്ചെന്താവും, എന്റെ കൊടി കുത്തും. അപ്പൊ ആ കൊടിന്റെ ഭാഗം ഈടെ പിടിച്ചോളണം, ഈടെ പിടിച്ചിട്ട് വരണം ബടി. കണ്ടാ എത്ര ജാഗ്രത, ഇടിഞ്ഞ അമ്മ ഓരോരുത്തർ പോകുമ്പോ മറ്റവണം ചവിട്ടിയിട്ട് സോറി, നല്ലോണം ചവിട്ടിയിട്ട് പോകാൻ നൊമ്പലാക്കിയിട്ട് സോറി സോറി സോറി. എന്താ നമ്മളൊക്കെ ഹാന്, ആർക്ക് ആർക്ക് ബുദ്ധിമുട്ട്, ഞമ്മ അങ്ങനത്തെ ഇല്ലേ നമ്മളെ സ്ഥിതി. ബാഹു നമ്മളൊക്കെ സലാമത്താക്കി തരട്ടെ. നോട്ടീസൊരു സബ്ജക്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ അടുത്തേക്ക് പോകുന്നു. അപ്പൊ എപ്പോഴും ഇത് ഇവിടത്തേക്ക് നല്ല, ഏത് സ്ഥലത്തും പള്ളിയിൽ പോകുമ്പോ നിങ്ങൾ നിസ്കരിച്ചിട്ട് ആടെ ഇരുന്ന, അപ്പൊ ആ ഭാഗത്ത് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ സ്ഥലം വെച്ചതാ. ആ സൈഡ് നിസ്കരിക്കാൻ പെരുന്നാളായും തോന്നല്ലേ, ആയി നിങ്ങൾ ബുദ്ധിമുട്ടാണ്ട, നിസ്കരിക്കാൻ പെരുന്നാൾക്ക് ആ കര വെക്കണമെന്ന് പറഞ്ഞത് നിങ്ങൾ നിസ്കരിച്ചിട്ട് ആടെ ഇരുന്ന, ഇനി നിസ്കരിക്കാൻ വരൂല അല്ലെ, നാസറാമൊക്കെ വരുത്തിന് ശാന്ത. അങ്ങനെ ആളിങ്ങനെ വന്നുണ്ടാവും, കൊടുക്കോളാം. ശരിക്കും നാളെ മുമ്പിൽ ഇരുത്തി നിങ്ങൾ അവരെ ബുദ്ധിമുട്ടാവരുത്, വളരെ സൂക്ഷിക്കണം. എന്തൊരു കാര്യം ഞാൻ മംഗലാരത്തെ ലൈൻ പള്ളിയിൽ പറഞ്ഞിട്ടുണ്ട്, എന്തും ഒരു കാര്യം നമ്മൾ അതിന്റെ ഗൗരവം കൊടുക്കാണ്ട് ഒന്നും സിമ്പിളായിട്ട് അത് കെയറില്ലാണ്ട് അങ്ങനെ തള്ളിക്കൂടാ. ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഒരു കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങളോട് പറയാം, ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മൂപ്പരെടുത്തുന്ന ഒരാൾ ഒരു യഹൂദി കുറച്ച് കടം വാങ്ങി, കുറച്ച് പൈസ കടം വാങ്ങി ഒരു യഹൂദിയായ മനുഷ്യൻ. ആരോട്? അബൂ ഹനീഫ ഇമാമിനോട്. ഷാഫി ഇമാമ് വരെ അബൂ ഹനീഫ ഇമാമിനെ വലിയ ബഹുമാനിക്കും, പണ്ടത്തെ കാലത്ത് ആൾക്ക് ഉണ്ടായിന് തന്നെ ബഹുമാനം, ബഹുമാനം എത്രയുണ്ടോ അത്ര കണ്ട് ഈമാനുണ്ട്, ബഹുമാനം മനസ്സിന് എത്ര കുറയും അത്ര കൊണ്ട് ഈമാൻ പോയി. ഈമാനിന്റെ വർദ്ധനവ് ബഹുമാനത്തിന്റെ വർദ്ധനവാണ്. ഏറ്റവും കൂടുതൽ റസൂലുള്ളാന്റെ ഉമ്മത്തികളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈമാനുള്ള ആളാരാ? ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. എന്തതിന്റെ കാരണം? എന്തതിന്റെ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത ബഹുമാനം, വല്ലാത്ത ബഹുമാനം. ആ ബഹുമാനത്തിന് കണക്കും ഒരു പരിധിയൊന്നും ഇല്ല, അത്ര ബഹുമാനം. ഞാനതിപ്പോ പറയുമ്പോ എന്റെ വിഷയം വേറുമാവും, ഇൻഷാ അല്ലാ സമയം കിട്ടി ഞാൻ അവസാനം ലാസ്റ്റ് നാളെ മറ്റന്നാളോ പറയാം.
എങ്ങനെ എത്ര കണ്ട് ബഹുമാനം കൂടുന്നുവോ അത്ര കണ്ട് ഈമാൻ വർദ്ധിക്കും. ബഹുമാനം എത്ര കണ്ട് കുറയുന്നുവോ ഈമാൻ കുറഞ്ഞു 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 കുറഞ്ഞു. റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ശത്രു, ഏറ്റവും വലിയ വിരോധി റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. അതാരാ? അബൂജഹലി അല്ലേ? അബൂജഹലി. അയന്താ അവനിക്ക് ഹബീബ റസൂലുള്ളാഹിന് ഒരു ബഹുമാനമില്ല, ഒരു ബഹുമാനമില്ല. ഞാൻ മൈക്ക് ഓഫാക്കാം. ചെന്ന് പറഞ്ഞ് എന്നെ ബഹുമാനിച്ചത് ഇരിക്കുന്നു, അയാൾ ഇരുത്തിയാണ്. അവ ഹിന്ദുക്കളായതുകൊണ്ട് അവർക്ക് ബഹുമാനം ഇല്ലാന്ന് മാത്രം പറഞ്ഞുകൂടാ. അതേ സ്ഥാനത്ത് അവരിൽ ഒരു ബഹുമാനം ഇല്ലാത്ത അവരുണ്ടാവും. അപ്പൊ നമ്മളെ മുസ്ലിമീങ്ങളെ കൂട്ടത്തിലും അങ്ങനെയായി. ഒരു മൊയ്ലാനെ കണ്ടാൽ, ഒരു ഉസ്താദിനെ കണ്ടാൽ, ഒരു അമുസ്ലിമായ മനുഷ്യൻ എണിച്ചിട്ട് നമസ്കാര. അതേ സ്ഥാനം നമ്മളെ കുറെ ആളുകളോ ഇപ്പോ പ്രത്യേകിച്ച് ഉന്നത്യമായത്ത് പുറത്തുപോയാളാ മൊയ്ലാറെ കണ്ടെങ്കിൽ. മൊയ്ലാറ് പോയിട്ട് അതിന്റെ പിറകെ തയ്ച്ചു വെച്ച് കാല. അപ്പൊ നീ എന്തിന് അങ്ങനെ ഇരുന്നേ? അയാൾക്ക് കൊള്ളും വേണ്ടി ഞാനിരുന്നേ. അയാളെ പഠിപ്പാട്ടോനെ ഞാനിരുന്നത്. മൊയ്ലാറിന്റെ ഓർക്കൊരു ടെമ്പറുണ്ട്, ഞങ്ങളെ കാണുമ്പോ ബഹുമാനിക്കും. അതില്ലാണ്ടാക്കാൻ വേണ്ടി ഞാൻ വളരെ പശ്ചായി. വളരെ നല്ല പണി മൊയ്ലാറിൻ്റെവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി അള്ള നിന്നെ അയച്ചല്ലോ. വലിയ സന്തോഷമായി. കാരണം മൊയ്ലാർ കുറച്ച് നല്ലാവട്ടെ, കുറച്ച് മൊയ്ലാർ നല്ലാവട്ടെ നിന്റെ കാരണം കൊണ്ട്. നമ്മ കയ്യിൽ ബജാറൊന്നുമില്ല. ഇത് ഞാൻ എന്റെ കണ്ണിൽ വല്ലാഹി പള്ളി സാക്ഷി, എന്റെ അനുഭവത്തിൽ ഉണ്ടായത് ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്. എന്റെ അനുഭവത്തിൽ എന്റെ മുമ്പിൽ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വിരോധി വയസ്സായ മനുഷ്യൻ, യാ റബ്ബ്, അടുത്തോളം ഇരുന്ന അവസ്ഥയിൽ എന്നെ കാണുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടം. കാലും കൈയും എല്ലാം മീത്ത വെച്ചിട്ട് എന്താണ് അയാളെ ഇരുത്തം? അപ്പൊ കഴിഞ്ഞിട്ട് ഇപ്പം വന്നിട്ടാകുമ്പോ ചോദിച്ചു പോലും അയാളോട് എന്തേന്ന്. അത് അവന്റെ ടെമ്പർ കുറയും. എന്റെ ടെമ്പർ, ഞാൻ ഒരു ടെമ്പറിൽ എന്റെ ആൾക്ക് ഇങ്ങനെ വെറുതെ പോവാണ്. അപ്പൊ ഞാൻ പറയുന്നത് ചില മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ, അള്ളാഹു തല ഇതായത്ത് കൊടുക്കട്ടെ എന്ന് ഞാൻ ഓർക്കാം. മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന അവർക്ക് ഹിന്ദുക്കളായ ആളുകൾക്ക് ഉള്ളതിനേക്കാളും വളരെ കടുത്ത മൊയ്ലാമാരോട് വിരോധം, ോട് അത്രയും വലിയ വിരോധം, അത്ര കടുത്ത വിരോധം. യാതൊരു സംശയമൊന്നും അതിലില്ല. അനുഭവത്തിൽ തന്നെ ഞാൻ പറയുന്നത് യാഥാർത്ഥ്യാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ മക്കളെ ആ ഒരവസ്ഥയിൽ അല്ലാഹു ആക്കാതിരിക്കുമാറാകട്ടെ. അപ്പൊ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഒരു വിഷയം ചെറുതായി കാണത് കടം കൊടുത്തു ഒരു യഹൂദിക്ക്. അങ്ങനെ കടം വാങ്ങിയിട്ട് കുറെ സമയമായി. പലപ്പോഴും അബൂ ഹനീഫ ഇമാം ആളെയിൽ പറഞ്ഞയച്ചു, ആ കടം വാങ്ങിയിട്ട് തന്നിട്ടില്ല, ഒന്ന് തരാൻ പറയണോ. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ തരാം, എന്റെ കയ്യിൽ പൈസയില്ല, തരും. ഒരു ദിവസം അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഈ യഹൂദിന്റെ പുരക്ക് നേരിട്ട് പോയി. ആളെ പറഞ്ഞയച്ചിട്ട് കിട്ടുന്നില്ല, പോയി. ഇപ്പൊ ആർക്കും കടം കൊടുക്കാണ്ടിരിക്കണമെന്നല്ലേ എന്റെ ഇടക്ക് ഞാൻ പറഞ്ഞതാ. ഇയാൾ എന്ത് മൊയ്ലാറു ബാവ, ഇയാൾ എന്ത് മൊയ്ലാറു ബാവാന്ന് നിങ്ങൾ പറയും. ഇപ്പൊ കടം കൊടുക്കാതിരിക്കണമെന്നല്ലേ. എന്തേ, ഒരാള് കടം കിട്ടാൻ വേണ്ടിട്ട് യാസീർ നേർച്ചാക്കിനല്ല, ആ കൊടുത്ത് കിട്ടാൻ വേണ്ടി ഖത്തം നേർച്ചാക്കേണ്ടി വരും. അങ്ങനത്തെ വസീപ്പുള്ളത്. അതുകൊണ്ട് കടം ചോദിക്കാൻ വേണ്ടി ഒരാൾ 2000 രൂപ കടം ചോദിക്കാൻ വന്നാൽ എന്നോട് ബഹുമാനപ്പെട്ട കൂറത്തെ തങ്ങ പറഞ്ഞത് ഹുസൈൻ സേരി, 2000 കടം ചോദിക്കാൻ വന്നാൽ 2000 കടം കൊടുക്കണ്ട, കണ്ണ് ചിമ്മിയിട്ട് ഒരു 500 രൂപ കൊടുത്തിരി. 500 രൂപ കൊടുക്കുമ്പോൾ മനസ്സിൽ കരുതിക്കോളി ഇത് കിട്ടേല സദക്കാന്ന് കൊടുത്തിരി.
എന്നാ 500 മാത്രം പോയി, അല്ലെങ്കിൽ 2000 പോകും, അല്ലെങ്കിൽ 2000 പോയത് തന്നെ, 2000 പോയത് തന്നെ വാങ്ങിട്ട് തിന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ നിന്റെ പൈസ തിന്ന, ഞാൻ നിന്റെ പൈസ തിന്നുന്ന, ഞാൻ തരാം, എന്റെ ഇല്ലാഞ്ഞിട്ട് ഒന്നും കൊടുക്കൂല, ഒന്നും കൊടുക്കൂല. മംഗലത്തിന് ചിക്കൻ വാങ്ങിയ പൈസ, ചിക്കൻ വാങ്ങിയ എന്റെ പൈസ കൊടുക്കുന്നില്ല. എന്നോട് ഒരാൾ ചോദിച്ചു, സാറേ നിങ്ങൾ ആ മംഗലത്തിന് പോയിനാ? പോയിനി. ചോറ് വെച്ചിനാ? ഇല്ല, ഞാൻ വെച്ചിട്ടില്ല. ഞാൻ ഈ ഹാളിലെ മംഗലത്തിന് വെയ്ക്കലില്ല. അള്ള കാത്ത് നിങ്ങളെ. എന്തേ മംഗളം കഴിഞ്ഞിട്ട് 3 മാസമായി, ഇടത്തോളം അരന്റെ പൈസയും കിട്ടിയിട്ടില്ല, അസാലിന്റെ പൈസയും കിട്ടിയിട്ടില്ല. എത്ര ആൾക്ക് ചോറ് കൊടുക്കുന്നു മുസ്ലിമികൾ? എത്ര ആൾക്കാ മുസ്ലിമികൾ ചോറ് കൊടുക്കുന്ന മകളെ കഴിഞ്ഞിട്ട്? പിന്നെ കുറച്ച് ചിക്കന്റെ ചിക്കന്റെ വിഷയം കൊടുത്തിട്ടില്ല. ഇതിനെയാണ് നമുക്ക് എല്ലാവർക്കും തിന്നാൻ തരുന്നത്. ഇങ്ങനെ തിന്നാൽ എന്താവും സഹോദരന്മാരെ? അള്ളാഹു സലാമത്താക്കിത്തരട്ടെ. വെറുതെ നമ്മളാരും ദ്വാരത്തിൽ ദ്വാക്ക് ഉത്തരം കിട്ടുന്നോ? എന്താ ഉത്തരം കിട്ടാറത്? നമ്മളെ എല്ലാവരുടെ പള്ളിയിൽ ഈ ജാതി ചോറ് വന്നിട്ടായി, ഈ ജാതി സാധനം നമ്മളെ പള്ളിയിൽ വന്നിട്ടായി. ഇനിയെന്ത് തലകുത്തി മറിഞ്ഞിട്ടും പള്ളിയിൽ വന്നിട്ട് നമ്മളെ ചോരയിലെല്ലാം കലർന്നിട്ടായി, ഇതിനെടുത്തരാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെ ദ്വാക്കുത്തരം കിട്ടാം? പിന്നെ വസ്ത്രം ഹറാമിൻ്റെത്, ഓൻ്റെ വീട് ഹറാമിൻ്റെത്, ഓൻ്റെ ഭക്ഷണം ഹറാമിൻ്റെത്, ഓൻ്റെ കുടിനീര് ഹറാമിൻ്റെത്, ഓൻ്റെ എല്ലാം ഹറാമിൻ്റെത്. ഫന്നാ യുസ്തജാബു ലഹും, പിന്നെ അവർക്ക് എങ്ങനെയാണ് ഉത്തരം കിട്ടപ്പെടുക? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഉസ്താദേ ഇതൊരു കമ്മീസ് നിങ്ങൾക്ക് ഇരിക്കറോ? ഒരു കമ്മീസ് കൂടെ തന്നു. നൂലാറ് നോക്കുമോ? നല്ല തിളങ്ങുന്ന കമ്മീസ്. ഇതാരും തന്നേല? ഇത് ഞാൻ തുനിച്ചത്, എന്നെ നോക്കണ്ട, ഞാൻ തുനിച്ചത്, ഞാൻ പീസ് കൊടുത്ത് തുനിച്ചത്. അല്ലാഹു സലാമത്താക്കി തരട്ടെ. അതെ, നോക്കുമ്പോൾ നല്ല കമ്മീസ് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഈ കമ്മീസിന്റെ ഹാല എന്താന്ന് ഇയാൾക്ക് അറിഞ്ഞോ? നോക്കുമ്പോ ഈ കമ്മീസ് സുബ്ഹാനല്ലാഹ്, ഖിയാമത്തിന്റെ കട്ടിട്ട് പറഞ്ഞ കമ്മീസാണ് മുഴുവൻ. മസ്കനുഹു മൽബസു ഹറാം, താമസിക്കുന്ന വീട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ട് നിങ്ങളോട്, സുബ്ഹാനല്ലാഹ്, കുറെ ആളോട് കടം വാങ്ങിയിട്ട് മേസ്തിരിന്റെ പൈസ കൊടുത്തിട്ടില്ല, തേപ്പാക്കിന്റെ പൈസ കൊടുത്തിട്ടില്ല, ടൈൽസിന്റെ പൈസ കൊടുത്തിട്ടില്ല, ഒക്കെ ഹറാം തന്നെ. കുടിക്കുന്നു തിന്നുന്നു ഒക്കെ ഹറാമ് തന്നെ. അല്ലാഹു നമ്മളെ എല്ലാവരും സലാമത്താക്കി തരട്ടെ. കടം വാങ്ങിയിട്ട് പൈസ കൊടുക്കാനില്ലെങ്കിൽ ടൈൽസ് വേണ്ട, സിമെന്റ് ഇട്ടെങ്ങ് മതി, സിമെന്റ് ഇല്ല മണ്ണും മതി. മരിച്ചിട്ട് പോകുമ്പോൾ അള്ളാഹ് കേൾക്കൂല, നീ ടൈൽസിന്റെ പേരെന്ന് പറഞ്ഞാൽ ഗ്രാനൈറ്റിന്റെ പേരെന്ന് ചോദിക്കൂല. എന്ത് നമ്മളിൽ കഴിയുന്ന അത് മാത്രം, ഞാൻ ഞാൻ ലൈൻ പള്ളിയിൽ പറഞ്ഞല്ലേ, എന്ത് നമ്മളെ കൊണ്ടാണ് അത് മാത്രം ആക്കിയാൽ മതി എന്ന് എന്റെ ചെറുപ്പക്കാരോട്, വയസ്സന്മാരെ എന്തോ ആക്കുവാനില്ല, ഒരെല്ലാം ആക്കിയിട്ട് തീർന്നു, അത് സലാമത്താക്കി തരട്ടെ. ചെറുപ്പക്കാരോട് പറയുന്നത്, നിങ്ങളെ എന്ത് കഴിയുന്ന അത് മാത്രം ആക്കിയാൽ മതി, മംഗളത്തിന്റെ അവിടെ എന്തിന്റെ അവിടെ കടം വാങ്ങിയിട്ട് അവിടെ നിന്ന് കൊടുത്തും ഭാര്യ കൊടുത്തിട്ട് അവസാനം ആർക്കാ തിന്നാൻ കൊടുത്തിട്ട് കിട്ടിയ പുറക്കാരെല്ലാം കടം വാങ്ങിയിട്ട് കടത്തിന് പൈസ കിട്ടിയിട്ടാന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാവരുത്. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. കടം ചോദിക്കാൻ വന്നാൽ കുറച്ച് ധനം കൊടുത്തിട്ട് സദക്കാന്നിട്ട് കൊടുത്തിട്ട് മുണ്ടാതിരിക്കലാണ് ഇപ്പോൾ ഹൈറ്. എല്ലാ ദിക്കറൽക്കൊക്കെ ദ്വാരക്കം പൈസ 313 കടം കൊടുത്ത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊക്കെ 313 പോയല്ലോ, ദ്വാരക്കം വേണ്ടി 313 തരുമ്പോൾ അത് ആ 313 പോയില്ലേ, കടം എങ്ങനെ പോയിട്ടുണ്ട്? അള്ളാഹു സലാമത്താക്കി തരട്ടെ. അബു ഹൈഫ് ഇമാം കടം കൊടുത്ത ആളോട് ചോദിക്കാൻ പോയി, അവിടെ ചോദിക്കാം ഏതൊരു വിഷയം, ഏത് ഒരു കാര്യം മുസ്ലിം നിങ്ങൾ സിമ്പിളായിട്ട് തള്ളരുത്. ഒരു കെയർലെസ്, എന്ത് കെയർലെസ്, എന്ത് ഇല്ല, ഇംഗ്ലീഷ് അറിയുന്നില്ല, ഞാൻ പണ്ട് പഠിച്ചല്ലേ ഇംഗ്ലീഷ് അല്ലല്ലോ, അപ്പം 60 കൊല്ലം ഇല്ലാത്ത മനുഷ്യനല്ലേ, അപ്പം ഇംഗ്ലീഷ് ഇല്ല, കുറച്ച് ഇംഗ്ലീഷേ ഉള്ളൂ, ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ അങ്ങനെ ആവരും. അതിൻ്റെ അതിൻ്റെ വിലയും നിലയും കൊടുക്കും. ഒരു മുഖറിക്കാടുള്ള ബഹുമാനം മുഖറിക്കാ കൊടുത്തിട്ടേ പറ്റും. ഖത്തീബിനുള്ള ബഹുമാനം ഖത്തീബ് കൊടുക്കാൻ വേണം, കാതുകാരുള്ള കാതി വേണം, അബ്ബനുള്ള ബഹുമാനം അബ്ബനാണ്, കുഞ്ഞബ്ബനുള്ള കുഞ്ഞബ്ബാണും, മുത്തപ്പാട് മുത്തപ്പാണ്. ഇങ്ങനെ അവരവർക്ക് കൊടുക്കേണ്ട ആ വില കൊടുത്തിട്ടേ പറ്റൂ. കൊടുത്തില്ലെങ്കിൽ നിന്റെ അടി തെറ്റി ഹലാക്കിന്റെ കുയിക്ക് പോവും. അള്ളാഹു സലാമത്താക്കി തരട്ടെ, യാതൊരു സംശയമില്ല. അതതിന്റെ സ്വഭാവം. എത്ര ബഹുമാനം കുരുത്തോ നമുക്കുണ്ട്, അത്ര അത് നമുക്ക് വർഗത്തിച്ച് കുറക്കേയില്ല. ഒരു കാര്യം പറയുമ്പോൾ, ഒരു ജുമാക്ക് ഇവിടെ വേദ പറയുന്നു, ഈ വർഷം ജുമാക്ക് വേദ ഏൽപ്പിച്ചിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട മർക്കസ് എ പി എസ് സാദർ തങ്ങളെ എന്തോ ജുമാക്ക് വരുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നും നാളെയും 3 ദിവസം ഉണ്ടാവുള്ളൂ. ഒരു ജുമാക്ക് ഞാനിവിടെ വേദ പറയുന്നു, കട്ടോളി അയാളില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, അയാൾ മുമ്പിൽ ഞാൻ വിളിച്ച പറയാ, അയാൾ മുമ്പിൽ പറയുമ്പോൾ അയാൾ മതി പറഞ്ഞിട്ട് അയാൾക്ക് സന്തോഷമായി പണ്ട. അങ്ങനെ ഞാനവിടെ വേദ പറയുന്നു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ നേതാക്കന്മാരായ ആളുകളെല്ലാം ഉണ്ട്.
ഏനപ്പോയി അബ്ദുള്ള കുഞ്ഞാജി ഇവിടെ എൻ്റെ അടുത്ത് അപ്പുറം ഇരിക്കുന്നുണ്ട്. ഒരു ചെറുപ്പക്കാർ പഠിക്കാൻ വേണ്ടി ഞാൻ പറയാം, ഞാനയാളെ പേർക്ക് ഇതുവരെ പോയിട്ടില്ല, ഫല്ലാഹി പോയിട്ടില്ല. ഒരു ചായ കുടിച്ചിട്ടില്ല, വിരുന്ന് കൊടുത്തിട്ടില്ല, എന്തും അടക്ക് പോയിട്ടേ ഇല്ല. കണ്ടിട്ട് നല്ല ബഹുമാനം, അസ്സലാമു അലൈക്കും വലിയസലാം. ഞാൻ സൈദിയിലുണ്ടെന്ന് അറിയും, കേസരോടെന്ന് അറിയും, പല ഫംഗ്ഷനിലും കണ്ടിട്ടുണ്ട്. ഒരു ചായ കുടിച്ചിട്ട് സംബന്ധത്തിൻ്റെ പേരിൽ കൈമടക്കിയിട്ടുള്ള പരസ്യമൊന്നും തോന്നില്ല. അങ്ങനെ ആരും തരാ, നിങ്ങളെ സംബന്ധം വേണ്ടയും വേണ്ട, ആരും പേർക്ക് വിളിക്കുകയും വേണ്ട, ആ വിളിച്ചിട്ടുള്ള ബഹുമാനം വേണ്ട. നിങ്ങൾ പിന്നത്തെ കൊല്ലം വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് അരിസാവും, അപ്പോൾ കലാസായി വേണ്ട, അത് വേണ്ട. ഇങ്ങനെ ഈ ഈ പിരിസം തന്നെ മതി, ഈ പിരിസം വേട്ടാ. അങ്ങനെ വേദ പറഞ്ഞവരുണ്ട്. അങ്ങനെ ഞാൻ വേദ പറഞ്ഞിട്ട് ഒരു 2 മണി 2:45 അപ്പോൾ അയാൾ മെല്ലെ എണിച്ചിട്ട് എൻ്റെ ബാക്കിൽ എടുത്തായിരുന്നു, ഞങ്ങൾ കസാരി ഇരുന്നിട്ടും പുറത്തായിരുന്നിട്ട് മെല്ലെ എൻ്റെ അടുത്ത് വന്നു. ഞാൻ വന്ന് മെല്ലെ നിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, എനിക്ക് കുറച്ച് അർജൻറ് ഉണ്ട്, കുറച്ച് അർജൻറ് ഉണ്ട്, അർജൻറ്റ് എമർജൻസി ഉണ്ട്. ഞാൻ പോയിരുന്നു, എനിക്ക് പൊരുത്തപ്പെടണം. ഈ വാക്ക് അള്ളാഹു സാക്ഷി, എന്നോട് പറഞ്ഞിട്ടാണ് അയാൾ എണിച്ചിട്ട് പോകുന്നത്. ഞാൻ എന്തിനു പറയുന്നറിയോ, പഴയ നമ്മുടെ ആളുകൾ ശീലിച്ചതെല്ലാം ഇപ്പോൾ നമ്മൾ ചെറുപ്പക്കാരും ആളുകൾ വെടുത്തെറിഞ്ഞ് കുറച്ച് പൈസ ആയാൽ മതി, ഓ ആൾ ചേഞ്ച്. എന്ത് പൈസ, അത് ഇന്നുണ്ടാവും നാളെ പോവും. വലിയൊരു മുതലാളി അവന്റെ പൊരയും നാടും സകലം വിറ്റിട്ട് സുബ്ഹാനല്ലാഹ് പള്ളിക്ക് മുസല്ല വിരിക്കാൻ വേണ്ടി വന്ന ചരിത്രം നമ്മളെ മുമ്പിലുണ്ട്. ഓഹ് നമ്മളെ കാക്കട്ടെ. അതെന്തുകൊണ്ട് നമ്മൾ ചേഞ്ച് ആവാൻ പാടില്ല? പൈസ വരും, വിദ്യാഭ്യാസം കൂടും, അല്ലെങ്കിൽ ഒരു ജമാഅത്തിന്റെ മുത്തവല്ലിയാവും, അല്ലെങ്കിൽ പ്രസിഡന്റ് ആവും, അല്ലെങ്കിൽ വലിയ മൊയിലാരാവും, കാളിയാവും. നമ്മൾ നമ്മളെ സ്ഥാനത്തേ നിൽക്കണം. അതിനനുസരിച്ച് നമുക്ക് ചേഞ്ചസ് വരാൻ പാടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അയാൾ ഉണ്ടോ ഇല്ലേ ഞാൻ നോക്കി, ഇല്ലാന്ന് ഉറപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞതാ. അയാൾ ഇല്ലാന്ന് ഉറപ്പിച്ചാലേ ഞാൻ പറയുള്ളൂ. എന്തുകൊണ്ട്? അയാളെ മുമ്പിൽ പറയുമ്പോ അയാൾ ഇരുത്തിയിട്ട് മധുരം പറഞ്ഞിട്ട് എന്തോ ഇയാളെ കവറിന് വേണ്ടിട്ടാക്കുന്ന പണിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇയാൾ അടുത്ത കൊല്ലം വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മണ്ണാങ്കട്ട അങ്ങനത്തെ ഒരു പരിപാടി തന്നെ ഇല്ല. അള്ളാഹു സലാമത്താക്കി തരട്ടെ. ഈ 10-58 കൊല്ലം അള്ള ജീവിച്ചു. അങ്ങനെ ഇനിയിപ്പോ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞ ആയുസിന്റെ പരിധി 60-70 ഇടയിലാണ്. ചിലപ്പോൾ 60 പിന്നെ മെയ്ക്കുന്നു പറയുന്നില്ല. ഇനിയിപ്പോൾ കുറഞ്ഞ ആയുസിന് വേണ്ടി 50 കൊല്ലം ജീവിച്ചിട്ട് ഇനി 10 കൊല്ലത്തേക്ക് ജീവിച്ചതിന് വേണ്ടി ചേഞ്ച് ആക്കുന്ന പരിപാടിയില്ല. അള്ളാഹു സലാമത്താക്കി തരട്ടെ നിങ്ങളൊക്കെ ദ്വാർക്ക്. അപ്പൊ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പോയി. ചെറുപ്പക്കാരെ നല്ലോണം മനസ്സിലാക്കണം, പഠിക്കണം. അങ്ങനെ ഇപ്പൊ കാണുന്നു കുറേ സ്ഥലത്ത് ഇരിക്കുന്നിടത്തും സംസാരിക്കുന്നിടത്തും പെരുമാറുന്നിടത്തും ഒക്കെ ബഹുമാനമെല്ലാം പോയി പോയി. അങ്ങനെ പോകുമ്പോ ആ യഹൂദിന്റെ പൊരണ്ടടുത്തേക്ക് എത്തി. നോക്കുമ്പോ മഴ വന്നിട്ട് കുറച്ച് ചേറും കച്ചറയെല്ലാം ഉണ്ട്. അബൂ ഹനീഫ ഇമാമിന്റെ കാലിൽ ചെരുപ്പിന്റെ അടിയിൽ കച്ചറയുണ്ട്. ചേറ് കച്ചറ എന്നല്ല പറയാ, മഴ വന്നതിന് ചെണ്ടിയെല്ലാം ഉണ്ട്. അത് അബൂ ഹനീഫ ഇമാമിന്റെ ആ യഹൂദിന്റെ കമ്പൗണ്ടിന്റെ ഉള്ളിൽ എന്റെ ചെരുപ്പിന്റെ കച്ചറ ആയി പോണ്ടാന്ന് മനസ്സിലാക്കി. ഇവിടെ നോക്കണേ, ഇത് പമ്പയിലെ ഇമാമല്ല, കെ സി റോട്ടിലെ ഇമാമല്ല, ഇമാമുള്ള അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. കേട്ടോ, 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളും അതിന്റെ ആശയങ്ങളും മനപ്പാടമാക്കിയ, രാത്രി മുഴുവനും അള്ളാഹുവിനെ പേടിച്ച് നിസ്കരിക്കുന്ന അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വരെ അബൂ ഹനീഫ ഇമാം മരിച്ചു കിടക്കുന്ന ഫാത്തായി കിടക്കുന്ന പള്ളി, ആ പള്ളിന്റെ അടുത്ത് സ്വബൈനസ്കാരത്തിന് ഷാഫി ഇമാം എത്തിയപ്പോൾ അന്ന് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സ്വബൈനസ്കാരത്തിൽ വെച്ച് കുനൂ തോന്നിയില്ല. തന്റെ കൂടെയുള്ള ഷാഫി ഇമാമിന്റെ കൂടെയുള്ള ശിഷ്യന്മാരുണ്ട്. അബൂ ഹനീഫ ഇമാം വഫാത്തായി കിടക്കുന്ന അവരെ മക്ബറയുള്ള അവിടെ ഒരു പള്ളിയുണ്ട്. അവിടെ സിയാറത്തിന് ഞാൻ പോയിട്ടുണ്ട്. അള്ളാഹു നമുക്കെല്ലാം പോകാൻ തൗഫീഖ് നൽകി തരട്ടെ. ആ പള്ളിയിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സബഹി നിസ്കരിക്കുമ്പോൾ കുനൂ തോന്നുന്നില്ല. കുനൂ തോദാര സബഹി നിസ്കരിക്കുന്നു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഷാഫി മദ്ഹബിൽ കുനൂത് അബ്ആല സുന്നത്താണ്. അനഫി മദ്ഹബിൽ കുനൂത് അബ്ആല സുന്നത്ത് അല്ല. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട്
അപ്പുറമെത്തിയപ്പോ ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദിന് കുനൂത്ത് മറന്നതാണോ? ശരിക്കും മനസ്സിലാക്കണോ നിങ്ങള്? ഉസ്താദിൻ നമുക്ക് ഷാഫികളല്ലേ, ഷാഫിയല്ലേ, നമ്മ ഷാഫിയാക്കളല്ലേ അധികം ഇവിടെ ഉള്ളത്? നമുക്കെന്ത് ഷാഫി, നമുക്കെന്ത് അനഫി? നമ്മളെ ഉപ്പ ഷാഫിയായപ്പോ ഉമ്മ ഷാഫി, നമ്മ ഷാഫി മദബ് നമുക്കറിയോ? എന്തെങ്കിലും അറിയോ മുസ്ലിമീങ്ങളെ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് പറയുന്നു, മക്കളെ, ശിഷ്യന്മാരെ, ആ പള്ളിന്റെ പരിസരത്ത് കിടക്കുന്നത് ആരാണെന്നറിയോ? ഇമാമുല്ലാഹി അബു ഹനീഫത്തുൽ ഉസ്മാനി റളിയല്ലാഹു അൻഹു ആണ്. ഏത് അബു ഹനീഫ ഇമാമാണ്? ഹബീബായ റസൂലുള്ളാഹിന്റെ വല്ലാത്ത മുഹിബ്ബാണ്, റസൂലുള്ളാഹിന്റെ വല്ലാത്ത ആഷിഖാണ്. പലപ്പോഴും റസൂലുള്ളാഹിനെ വിളിച്ചിട്ടിങ്ങനെ പൊട്ടി പൊട്ടി കരയുന്ന മഹാനാണ്. യാ സയ്യിദ സാദാത്തി ജുതക ഖാസിദ അർജൂ റിളാക വഅഹ്തമി ബിഹിമാക വല്ലാഹി യാ ഖൈറൽ ഖലായിഖി ഇന്നലി ഖൽബൻ മശൂക്കൽ അയറൂമ സിവാക. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ റൗളാ ശരീഫിന്റെ അടുത്ത് പോയി പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പാടുകയാണ്, യാ സയ്യിദ സാദാത്തി ജുതുക ഖാസിദ. നേതാക്കൾക്ക് മുഴുവനും നേതാവായവരെ, ജുതുക ഖാസിദ, തങ്ങളെ മാത്രം കരുതിയിട്ട് ഞാൻ ഇവിടെ വന്നതാണ്, വേറെ ഒരു ഉദ്ദേശവും എനിക്കില്ല, തങ്ങളെ മാത്രം കരുതിയിട്ട് ഞാൻ വന്നതാണ്. ഓ നബിയേ, അവിടുത്തെ തൃപ്തി ഞാൻ ആഗ്രഹിക്കുന്നു, അവിടുത്തെ വലിയ പൊരുത്തം ഞാൻ ആശിച്ചിട്ട് വന്നതാണ്. അവിടുത്തെ കാവൽ കൊണ്ട് എന്നെ കാക്കണം, അത് പറയാനാണ് ഞാൻ വന്നത്. അള്ളാഹിനെ തന്നെയാണ് സത്യം. ഓ ഖൈറൽ ഖലായിക്ക്, സൃഷ്ടികൾ വെച്ച് ഏറ്റവും ഖൈറായ നബിയേ, ഇന്നലി ഖൽബം മഷൂക്കൽ അയറൂ മുസീവാക്ക, ആകെ എന്റെ കയ്യിലുള്ളത് അങ്ങയോട് സ്നേഹമുള്ള, അങ്ങയോട് ഇഷ്കുള്ള, അങ്ങയോട് മഹബത്തുള്ള ഒരു കൽബ് എനിക്കുണ്ട്. എന്റെ കയ്യിൽ ഇബാദത്തില്ല, എന്റെ കയ്യിൽ ഇൽമകളില്ല, ആകെയുള്ളത് എനിക്ക് തങ്ങളോട് അങ്ങേറ്റത്തെ മഹബത്തുള്ള ഒരു കൽബ് എനിക്കുണ്ട് നബിയേ. ആ കൽബുമായി ഞാനിവിടെ വന്നിട്ടുണ്ട്, എനിക്കവിടത്തെ കാവൽ വേണം, അവിടത്തെ പൊരുത്തം വേണമെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്, കരഞ്ഞു പറഞ്ഞ ആളാണ് ഇമാമുല്ലാലം അബു ഹനീഫ റളിയല്ലാഹു അൻഹു. കേട്ടോ, ആ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഷാഫി ഇമാം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ശിഷ്യന്മാർക്ക്. കണ്ടോ, അതാണ് അലിമികൾ, അതാണ് അലിമികൾ. ഷാഫി ഇമാം പറയുന്നു, മക്കളെ, ഇതാരാണെന്നറിയുന്ന നമുക്ക്? ഓ, ഇത് നമ്മളെ എല്ലാവരുടെയും വലിയ ഗുരുവാണ്, ഇമാമുൽ അഅ്ലമാണ്. അതുകൊണ്ട് ഞാൻ സ്വബൈനസ്കാരത്തിൽ കുനൂത്ത് മനപൂർവ്വം ഞാൻ ഒഴിവാക്കിയതാണ്. മനപൂർവ്വം സജു കുനൂത്ത് ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാവൂല. അഹ്ലു സുന്നത്താണ്, നിസ്കാരത്തിന്റെ ഫർള് അല്ല. കേട്ടോ, മനപൂർവ്വം കരുതിക്കൂട്ടി വേണമെന്നിട്ട് തന്നെ ഒഴിവാക്കി പോയി എന്നാൽ നിസ്കാരം ബാത്തിലാവൂല. മസ്കാരം എങ്ങനെയാണ്? മറന്നിട്ട് ഒരാൾ പറഞ്ഞു ആക്കിയാൽ എന്താക്കണം? സെഹ്വിന്റെ സുജിയണം, അത് പരിഹാരമായി. അങ്ങനെ അബൂ ഹനീഫ ഇമാം പറഞ്ഞു, മോനെ, ഞാൻ മനപൂർവ്വം ഒഴിവാക്കിയതാണ്. എന്തുകൊണ്ട്? ഞാൻ സ്വബൈ നിസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിന്റെ ഇഹ്തിദാലിൽ അല്ലാഹുമ്മ ഹ്ദിനീ ഫീമൻ ഹദൈത്, അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, വആഫിനാ ഫീമൻ ആഫൈത് എന്നിങ്ങനെ കുനൂത്ത് തോന്നുമ്പോ നിങ്ങ ആമീൻ പറയില്ലേ? അത് ആ കബറിൽ കിടക്കുന്ന അബൂ ഹനീഫ ഇമാമിനിക്ക് കേൾക്കും. ആ സമയത്ത് അബൂ ഹനീഫ ഇമാമിന്റെ മനസ്സിൽ, ഓ,
എന്റെ മദ്ഹബിൽ സുന്നത്ത് ഞാൻ സുന്നത്തായിട്ട് രേഖപ്പെടുത്താത്തൊരു കാര്യം എന്റെ അടുത്ത് വന്നിട്ട് ഷാഫിഇയായ ഷാഫി ഇമാമിനിക്ക് അത് ഈ നിലക്ക് ഓതേണ്ടതുണ്ടായിരുന്നോ എന്ന് മനസ്സിൽ എന്തെങ്കിലും തോന്നിപ്പോയാ അതിന്റെ എഫക്റ്റ് എനിക്ക് സംഭവിക്കുമോനെ. അതുകൊണ്ട് ബഹുമാനത്തിന്റെ പേരിൽ ആദരവിന്റെ പേരിലാണ് ഞാൻ കുനൂത്ത് ഒഴിവാക്കിയത് ഇമാമുന ഷാഫി. കണ്ടോ നിങ്ങൾ, അതാണ് ആരിവിങ്ങൾ, അതാണ് ആഖിറത്തിൽ വിശ്വാസമുള്ള പണ്ഡിതന്മാര്. ഒരു ഹുറവിയായിക്ക് പാർട്ടി തിരിച്ചിട്ടോ ഗ്രൂപ്പ് തിരിച്ചിട്ടോ മറ്റൊരാലിമിനെ പറ്റി ഈ ആലിമിന്റെ അടുത്ത് വന്ന ആളുകളോടോ ഈ ആലിമിന്റെ ശിഷ്യന്മാരോടോ വേണ്ടാത്തത് പറയാൻ സാധിക്കില്ല മുഅ്മിനീങ്ങളെ. എന്തേ അത് നമ്മുടെ പൂർവികന്മാരുടെ മദ്ഹബ് അല്ല. അങ്ങനെയാണെങ്കിൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വലിയ കുനൂത്ത് ഓതിയിട്ട് തന്റെ ശിഷ്യന്മാരോട് പറയണ്ടല്ലേ, ഞാൻ ഷാഫി ഇമാമാണ്, എന്റെ മദ്ഹബിൽ കുനൂത്ത് സുന്നത്താണ്, അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ സുന്നത്തില്ല, അയാളെ വിഷയം എനിക്കില്ല എന്നല്ലേ പറയേണ്ടത്. അതല്ല ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞത് അബൂ ഹനീഫ ഇമാം മനസ്സിലാക്കാൻ വേണ്ടി. ഈ അബൂ ഹനീഫ ഇമാമിന്റെ സ്വഭാവം കണ്ടോ, ചെരുപ്പിന്റെ അടിയിലുള്ള കച്ചറ കൊട്ടി കൊട്ടിയിട്ടാകുമ്പോ ആ ചെരുപ്പിന്റെ അടിയിലുള്ള കച്ചറ ഈ യഹൂദിന്റെ കമ്പൗണ്ടിലേക്ക് തെറിച്ചു, മതില് കമ്പൗണ്ട് അതിലേക്ക് തെറിച്ചു. ഉറങ്ങിയാ? ആ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിട്ട് ചാരിറ്റി ഇരുന്നിട്ട് എല്ലാ സൗകര്യപ്പെടുത്തിയും പിന്നെ ഉറങ്ങാണ്ടിരിക്കോ? അമ്മയറക്കിണ്ട നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിട്ട് എന്നെ കരുതി കൂട്ടിട്ട് ഉറങ്ങിയാൽ ഇബിലീസിന് വലിയ പിരിസോ നിങ്ങളെ ഇന്നോ അതിനെല്ലാം പറയുന്ന മാത്രം നിങ്ങ വലിയ പിരിസോ നിങ്ങൾ ഈ നോമ്പ് നോക്കിയിട്ട് വന്നിട്ട് നിങ്ങളെ ഇരുന്നിട്ട് കാണുമ്പോൾ ഇബിലീസിന് ഭയങ്കര ബേജാറാണ്. അപ്പൊ ഇബിലീസ് പറയുന്നത് നീ ഒരിക്കൽ കുത്തെ ഇരിക്കണ്ടേ, ചാരിറ്റി ഇരുന്നോ ചാരിക്കോ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നീ തല അഡം വെക്ക് ബാവാ വെക്ക്, മൊയിലാർക്ക് ഇത്ര ഉപ്പിട്, നീ നിന്നെ ജാഗ്രതാക്ക്, മൊയിലാർക്ക് വേറെ പണിയില്ല, ഓർക്ക് അതേ പണി, നിന്റെ ഒരു നിന്നോട് ഒരു പിരിസോ മൊയിലാർക്കില്ല. നീ ആ കാല് നീട്ട്, കൈ രണ്ട് മൂട്ടിൻ്റെ മേലെ വെക്ക്, വെച്ചിട്ട് താര് ചാരി ഉറങ്ങി, ഉറങ്ങിയിട്ടാകുമ്പോൾ ഇങ്ങനെ നല്ല തല തേടും, മെസ്സേജ് ആ തല ഉറക്കിയിട്ട് പോകാൻ പോയി അവന്റെ കാര്യമായി. ബേജാറാക്കിയിരുന്നു നിങ്ങ ആക്കുന്ന ഉറപ്പ് ഗ്യാരണ്ടി. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ, പിന്നെ വരയില. അബൂ ജഹൽ ഓനെ ബദറി യുദ്ധത്തിൽ പോകും, ഞങ്ങൾ ബദറിങ്ങളെ ബദറിങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ലേ, പറഞ്ഞില്ലേ, ബദറി യുദ്ധത്തിലേക്ക് ഓൻ പോകാതെ ഓൺ ടെന്റിലിരുന്നിട്ട് ഇങ്ങനെ കള്ളു കുടിച്ചോണ്ടും ഒട്ടകത്തിൽ അരച്ചിട്ട് നിന്നോണ്ടും കഞ്ചാവ് വലിച്ചോണ്ടും ഉണ്ടായിന്, പെണ്ണുകിടാക്കളെല്ലാം കൊണ്ടേന് പാട്ട് പാടാൻ വേണ്ടിട്ട് ഒരു പാട്ട് പാടിക്കൊണ്ടുണ്ടായിന്. അപ്പൊ ഇബിലീസ് പോയി, പോയിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് പണിയെടുക്കുന്നേ, നിങ്ങൾ ആൾമാർ ആളെ മുറിയായിട്ട് പെടച്ചോണ്ടിരിക്കുന്നു, ഞമ്മ പോവാം വരി. ഇബിലീസ് പോയിനെ വലിയ ഷെയ്ഖിന്റെ കോലത്തിൽ, നിങ്ങളത്തേക്കും വരുന്ന വലിയ ഔലാന്റെ കോലത്തിലെ വരുവത്തരെ, നിങ്ങൾ ഉറങ്ങിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണലി കാണുന്നില്ല, ഔലാനെ പോലത്തെ ഒരാളെ കാണുന്നില്ല, അതല്ല ഇബിലീസ് തന്നെ. അങ്ങനെ ഇബിലീസ് പോയിട്ട് പറഞ്ഞു. അപ്പൊ അബൂ ജഹൽ ചോദിച്ചു നിങ്ങാരി, ഞാൻ ഷെയ്ഖ് അസാസിയിൽ. ആഹാ നിങ്ങളല്ലേ, ശരി എന്താക്കുന്ന പോകാം എന്ന് പറഞ്ഞിട്ട് അബൂ ജഹലിനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോയി അടുത്തേക്ക് ബദറിലേക്ക്. ഇബിലീസ് ദിന്നാവിലൊടുത്തൊരു നല്ല പണി അത് മാത്രം, അത് കേട്ടപ്പോ ലയനത്തിലായി പറയണ്ട, നല്ല പണിയാണ് ഇബിലീസ് എടുത്തത്. കാരണം അബൂ ജഹൽ അവിടെ ഇരുന്നിട്ട് കള്ളു പിടിച്ചോണ്ടായിരുന്നു, ഓനെ കൊണ്ടിട്ട് യുദ്ധത്തിന്റെ നടുവിലേക്ക് എത്തിച്ചു. അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓന് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആകുമ്പോ ആകാശത്ത് മലക്കിറങ്ങി, ഖുർആനിലുണ്ട്, സൂറത്തുൽ അംഫാലിലുണ്ട്, ഇപ്പൊ മറിക്കാൻ സമയമില്ല, സൂറത്തുൽ അംഫാലിൽ അഭിഷേകം, ഖുർആൻ സൂറത്തുൽ അംഫാലിലുണ്ട്. ഓൻ പറയുന്നു ആ നിങ്ങൾക്കിടെ ഇരുന്നെങ്കിൽ ശരിയാവല, നമ്മ പോയി എന്ന് പറഞ്ഞിട്ട് ഓനെ കൂട്ടിക്കൊണ്ടുപോയി. ഓനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ എത്തിയിട്ട് കുറച്ച് കഴിയുമ്പോ ഇതാ ആ അപ്പൊ മറിച്ചപ്പന്നെ കിട്ടിപ്പോയി. വൈദ് സയ്യന ലഹുമു ഷൈത്താനു, വൈദ് സയ്യന ലഹുമു ഷൈത്താനു അഅമാലുഹും വഖാല ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ് വഇന്നി ജാറുൽ ലക്കും ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി
നഖസ അല അഖബൈ വഖാല ഇന്നി ബരീഉ മിൻകും ഇന്നി അറാ മാ ലാ തറൂന ഇന്നി അഖാഫുല്ലാഹ വല്ലാഹു ശദീദുൽ ഇഖാബ്. ഇത് അബൂ ജഹലിനോട് ഇബ്ലീസ് പറഞ്ഞതും പിന്നെ അവൻ ലാസ്റ്റ് പറഞ്ഞതാണ് സൂറത്തുൽ അൻഫാലിൽ അല്ല പറയുന്നത്. അവൻ പറഞ്ഞെങ്ങനെയാണ്, നിങ്ങന്നിന് ഇവിടെ ഇരുന്ന് നീ ഇന്ന് ജയിക്കുന്ന നിങ്ങളെ എന്നിട്ട് പറഞ്ഞു. ഇബ്ലീസ് പോയിട്ട് പറഞ്ഞു ആരോട്? അബൂ ജഹലിനോട്. ഇന്ന് ഗന്ധുന്ന നിങ്ങളെ, ലാ ഗാലിബ ലക്കുമുൽ യൗം, ഈ ദിവസം ഗന്ധുന്ന നിങ്ങളെ, നിങ്ങൾക്കെതിരായിട്ട് മുഹമ്മദ് നബിന്റെ പാർട്ടി ജയിക്കൂല. പോവല്ലേ? അതാ ഷെയ്ത്താൻ നല്ല ഭംഗിയാക്കിയിട്ട് കാണിച്ചു. ഷെയ്ത്താൻ കൊണ്ടുപോയി എന്നിട്ട് കണ്ട, ഇന്നി ജാറുല്ലക്കും, ഞാൻ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങളെ ജാറു എന്നല്ലെങ്കിൽ അയൽവാസി, നിങ്ങളെ കൂടെ തന്നെ ഒക്കെ തന്നെ ഒട്ടിക്കന്നെ ഉണ്ട്. ഞാൻ ഒട്ടിക്കന്നെ പോയി, ഒട്ടിക്കന്നെ പോയി. പോയിട്ട് വലമ്മാ തറാത്തിൽ ഫിയത്താനി നഖസ അലാ ഖിബൈ, രണ്ട് ഭൂഭാഗം മുസ്ലിമീങ്ങളും മുശ്രിക്കിങ് തങ്ങളെ ഏറ്റുമുട്ടി. യുദ്ധം ശക്തമാകുമ്പോ മേൽഭാഗത്ത് മലക്കുകൾ ഇറങ്ങി ബദറിലേക്ക്. അപ്പൊ നോക്കണേ, അല്ല പറഞ്ഞണ്ടാസ്ബൈ, ഓൻ ബാക്കിലേക്ക് മെല്ലെ ജാറി, അപ്പൊ നീ എന്ത് പോന്നേ? അപ്പൊ ഓൻ പറയുന്നണ്ടാ, വക്കാല ഇനി ബരി ഉമ്മിങ്കും, ഞാൻ നിങ്ങളെ തൊട്ട് ഒഴിഞ്ഞി. എന്ത് പണിയാ നോക്കി നിങ്ങളെടുക്കുന്നത്? അല്ല ഞാൻ പറഞ്ഞു, നിങ്ങളെ വർക്കിട്ട് മൂപ്പർ പോവും. നീ സംഭവമല്ലേക്ക് വേളിന് പോയിനാ? ആ പോയിനെ നീ അയാളെന്നിന്റെ വേളു പറഞ്ഞേ. അബു ഹനീഫൻ കടമേങ്ങ വിഷം പറഞ്ഞു, പിന്നെ എന്തായി നല്ലാക്ക. അങ്ങനെ ഗേരണ്ടി നിങ്ങ നാട്ടിൽ പോയിട്ട് പറയും ആരും കേട്ടെങ്കിൽ. പിന്നെ അയാളെന്തോ ചൊന്നോണ്ടേ, നിനക്ക് പിടിഞ്ഞിട്ടില്ല, നീ ഉറങ്ങി പിടി നേടുന്നു. നീ ഖിയാമത്തിന്റെ ഉറക്കുറങ്ങി നിന്ന് പിടി നേടുന്നു. ഇബ്ലീസ് ആ നിലക്ക് നിന്നെ ഉറക്കിയിട്ട് പോയി. ഇത് ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് പറയുമ്പോ തമാശ ഇപ്പൊണ്ടാ കണ്ടാ. ഇനി വക്കാല ഇന്നീ പരി ഉമ്മിങ്കും, ഞാന് നിങ്ങൾ നിട്ട് ഒഴിവായി. അയന്ത് ഇന്നി അറാ മാലാ തറവുന, നിങ്ങൾ കാണാത്തത് എനക്ക് കാണുന്നു. ഇനി അറാ ഞാൻ കാണുന്നിട്ട് മാലാ തറവുന, നിങ്ങൾക്ക് കാണാത്തത് എനക്ക് കാണും. അതെന്താ? അതെന്താ? മലക്ക്. ആ കണ്ടു, മലക്കിന്റെ കൂടെ ഉണ്ടാഞ്ഞല്ലേ, സർവീസ് ഉണ്ടല്ലേ. പണ്ട് പോനും മലക്കിന്റെ കൂടെ ഉണ്ടാഞ്ഞല്ലേ ഇബ്ലീസ്. ആ മലക്ക് മേൽഭാഗത്തിറുമ്പോ ഓനി കൊന്തായി, ഓനി പിടിയായി, ഓനി കന്താമക്ക് കൊന്താക്കി. ഓൻ പറഞ്ഞണ്ടാ, ഇന്റെ അറാ മാലാ തറവുന, നിങ്ങക്ക് കാണാത്തൊരു അണക്ക് കാണുന്നു, ഞങ്ങക്ക് കാണുന്നു, നിങ്ങക്ക് കാണോ കണ്ണി, നിങ്ങളെ കണ്ണിലേക്ക് കാണേലത് ബോളന്മാരെ, ഞാൻ പോന്നു. അതാ മലക്കുകൾ മീത്തുന്ന ഇറങ്ങിനി. ഇനിയിപ്പൊ ഞാൻ എന്റെ ആഫീസ് പൂട്ടു, നിങ്ങളതെല്ലാം കണക്ക് കണ്ടില്ലേ. സുബ്ഹാനല്ലാഹ്, ഇതാ ഇബ്ലീസിന്റെ പണി. ഖുർആനാണ് ആ ഒക്കെ പറയൂ സമയം. ഞാൻ ഇത് പറയുമ്പോ നിങ്ങളെ ഉറങ്ങാൻ വേണ്ടി ഇബ്ലീസ് അതല്ല ഇയാളെ എപ്പോഴും പറച്ചല്ലേ എന്ന് മനസ്സിലാക്കണ്ട. നിങ്ങൾക്ക് ധൈര്യം ദലീല് കിട്ടാൻ വേണ്ടി ഖുർആൻ പറിച്ചതാ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു ഈ ചെരുപ്പ് കൊട്ടിയപ്പോ ചെരുപ്പിന്റെ അടിയിലത്തെ കച്ചറ ഈ മതിലിലേക്ക് കമ്പൗണ്ടിലേക്ക് തെറിച്ചു തെറിച്ചു. അപ്പൊ അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ആ മതിലിനെ വൃത്തിയാക്കാൻ വേണ്ടി പോയി. നോക്കണേ, മറ്റൊരുത്തന്റെ മതിലിനെ അവന്റെ കമ്പൗണ്ടിനെ ഞാൻ കച്ചറാക്കിയിട്ടുണ്ട്, അത് വൃത്തിയാക്കാതെ എനക്ക് അവന്റെ അടുത്ത് പോയിട്ട് കടം വാങ്ങിയിട്ട് തിരിച്ചു ചോദിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ആ മതിൽ വൃത്തിയാക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാൻ വർദ്ധിക്കുമ്പോഴാണ് ജാഗ്രത കൂടുന്നത്. ഒന്നിനെയും തള്ളുകയില്ല. എത്ര ചെറിയ കാര്യത്തിനും വലുതായിട്ട് കാണുന്ന കാണാം. നമ്മൾക്കൊക്കെ ഈമാനിന്റെ പൂർണ്ണമായ കമ്മിയാണ്. അല്ലാഹു നമ്മളെ ഈമാനിലേക്ക് വർദ്ധനവ് തരട്ടെ. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ആ മതില് ആ കമ്പൗണ്ട് വൃത്തിയാക്കാൻ നോക്കുമ്പോൾ അത് മണ്ണിന്റെ മതിലാണ്, കല്ലിന്റെതല്ല, സിമന്റിന്റെതല്ല. മണ്ണിന്റെ മതിൽ എങ്ങനെ വൃത്തിയാക്കും? കഴുകിയിട്ട് വൃത്തിയാക്കിയാലും മണ്ണ് കഴുകി പോകുമല്ലോ. ആ മനുഷ്യന്റെ മതിലിന്റെ മണ്ണ് ഞാൻ കഴുകുമ്പോ പോയാൽ അത് പറ്റൂലല്ലോ. മറ്റൊരുത്തന്റെ മതില് ആ കമ്പൗണ്ടിന്റെ മണ്ണ് എനിക്ക് നീക്കാൻ അധികാരമില്ലല്ലോ. പിന്നെ ഞാൻ എന്ത് വേണം? ഒരു ചെറിയ സാധനം കൊണ്ട് ചൊരണ്ടിട്ടെടുക്കണം. ചൊരണ്ടിട്ടെടുക്കുമ്പോക്കും ആ കച്ചറിന്റെ കൂടെ മണ്ണ് വരുമല്ലോ.
മറ്റൊരു മനുഷ്യന്റെ മതിലിന് അവന്റെ കമ്പൗണ്ടിന്റെ മണ്ണിനെ എടുക്കാൻ എനിക്ക് അധികാരമില്ലല്ലോ. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ട് ബേജാറായി. എന്താണ് ഇനി ചെയ്യേണ്ടത്? ഞാനാദ്യം പോയിട്ട് കടത്തിന്റെ വിഷയം അവിടെ നിൽക്കട്ടെ. ആ യഹൂദിയോട് ചോദിക്കാം, നിന്റെ കമ്പൗണ്ടിലേക്ക് ഞാൻ ചെരുപ്പ് കൊട്ടുമ്പോ കുറച്ച് കച്ചറ തെറിച്ചിട്ടുണ്ട്, അതൊന്ന് ഞാൻ എങ്ങനെ വൃത്തിയാക്കണം? എനിക്ക് സമ്മതം തരണം, എനിക്ക് വൃത്തിയാക്കാൻ വേണ്ടി സമ്മതം തരണം. ഞാനത് വൃത്തിയാക്കാൻ കഴുകിയിട്ടാണെങ്കിൽ കഴുകിയിട്ട് വൃത്തിയാക്കാം, അല്പം നിന്റെ മതിലിന്റെ മണ്ണ് കഴുകിയിട്ട് പോവും. ചൊരണ്ടിട്ടാണെങ്കിൽ ഞാൻ ചൊരണ്ടിട്ട് വൃത്തിയാക്കാം, അപ്പോഴും നിന്റെ മതിലിന്റെ മണ്ണ് പോകും. അങ്ങനെ എങ്ങനെ വൃത്തിയാക്കണമെന്ന് നീ എനിക്ക് സമ്മതം തരണം എന്ന് ഞാൻ ആദ്യം പോയിട്ട് യഹൂദിയോട് പറയട്ടെ, പിന്നെ കടത്തിന്റെ കാര്യം സംസാരിക്കാം. ഈമാനുള്ള മുഅ്മിനീങ്ങൾ പഠിച്ചോ, ആലിമീങ്ങളും പ്രവർത്തകന്മാരും എല്ലാവരും പഠിക്കണം. ബഹുമാനം എവിടെയില്ലേ, എവിടെ പോയിടോ? ഒക്കെ ഹലാക്കിന്റെ കുഴിയാണ്, നാശത്തിന്റെ കുഴിയാണ്, നിലനിൽപ്പില്ല, ആരുമല്ല ബാക്കി വെച്ചിട്ടുമില്ല. പഠിച്ചു പഠിച്ചോളി, നമ്മളെ മക്കളെ പഠിപ്പിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, എല്ലാവരെയും പഠിപ്പിക്കണം, ബഹുമാനം കുരുത്തും പൊരുത്തം പഠിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വീട്ടിന്റെ കമ്പൗണ്ടിന്റെ ഉള്ളിൽ കടന്നു, വീട്ടിന്റെ സിറ്റ് ഔട്ടിന്റെ അവിടെ നിന്നു, നിന്നിട്ട് വിളിക്കുന്നു, യാ അഹിൽ ബൈത്ത്, പരക്കാരാന്ന് വിളിച്ചു. അപ്പോ ആ യഹൂദി വീട്ടിന്റെ ഉള്ളിലുണ്ട്. പെണ്ണുങ്ങൾ വന്നു, യഹൂദിയത്തായ പെണ്ണുങ്ങൾ വന്നിട്ട് പറഞ്ഞു, ആരാ വിളിക്കുന്നത്? ഞാൻ അബൂ ഹനീഫയാണെന്ന് പറഞ്ഞു. എന്തേ വന്നത്? നിങ്ങളെ പുരക്കാരനൊന്ന് വരാൻ പറയണം, വീട്ടുകാരനില്ലേ? ഉണ്ട്, ഞാൻ വിളിക്കുന്നു, അബൂ ഹനീഫ വിളിക്കുന്നുണ്ടെന്ന് കാരണം എന്ന് പറയണം. അങ്ങനെ പെണ്ണുങ്ങൾ പോയിട്ട് പറഞ്ഞു, പുരക്കാരൻ വന്നു, യഹൂദി വന്നു. വരുമ്പോ അബൂ ഹനീഫ ഇമാമാണ് മുറ്റത്ത് നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്. യഹൂദിക്ക് അബൂ ഹനീഫാവിനെ കണ്ടപ്പോ തന്റെ മനസ്സിൽ വല്ലാത്ത ബേജാറും സങ്കടവും ആയി. എന്ത് കണ്ട്? കടം ചോദിച്ച് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, ആ കടം വാങ്ങാൻ വേണ്ടി അബൂ ഹനീഫ ഇമാമന്റെ വീട്ടിലേക്ക് തന്നെ വന്നല്ലോ എന്ന് ബേജാറായിട്ട് ആണ്ട് തന്നെ യഹൂദി പറഞ്ഞു, എനിക്ക് ക്ഷമിക്കണം, എനിക്ക് മാപ്പാക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് കടം തിരിച്ചു തരാൻ കഴിഞ്ഞില്ല, ഒന്നങ്ങോട്ട് വരാനും പറയാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ ആദ്യം പറയാൻ തുടങ്ങുമ്പോൾ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, കടത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് വിഷയമല്ല, അതിനേക്കാളും വലിയൊരു കുടുക്കിൽ ഞാൻ കുടുങ്ങിപ്പോയി. അല്ലാഹു ഞമ്മ നന്നാക്കി തരട്ടെ. ഞമ്മളെ എത്ര ആളുകളെയാണ് ബുദ്ധിമുട്ടിച്ചത്, എത്ര ആളാണ് ഞമ്മളെ ചീത്ത പറഞ്ഞത്, എത്ര ആളെയാണ് ഞമ്മൾ നമ്പലിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. മണ്ണിനല്ല സഹോദരന്മാരെ, മരത്തിനെയല്ല, മനുഷ്യനെത്രയാണ് ബുദ്ധിമുട്ടിച്ചത്, കുടുംബത്തിനെ എത്ര ബുദ്ധിമുട്ടിച്ച്, ചാർച്ചക്കാരെ എത്ര ബുദ്ധിമുട്ടിച്ച്, അയൽവാസികൾ എത്ര ബുദ്ധിമുട്ടിച്ച്. സുബ്ഹാനല്ലാഹ്. നമുക്കുണ്ടോ പേടി? നമുക്കെന്തൊരു ധൈര്യമാണ്! എന്തേ ധൈര്യം കൂടിയത്? ഈമാൻ കൂടിയത് കൊണ്ടാണ്. മുസ്ലിമീങ്ങളെ അല്ല, ഈമാൻ പൂർണ്ണമായ കൽബിന്റെ കത്ത് കെട്ടുപോയതിന്റെ അടയാളമല്ലേ അത്? അല്ലാഹു ഞങ്ങളെ നന്നാക്കി തരട്ടെ. അബൂ ഹനീഫ ഇമാമിനോട് യഹൂദി ചോദിക്കുന്നു, മാതാ, അരെന്താണ്, അരെന്താണ് സംഭവം? ആ സമയത്ത് പറഞ്ഞു, ഞാൻ വന്നിട്ട് നിന്റെ വീട്ടിന്റെ അടുത്ത് എത്താനാകുമ്പോഴും കച്ചറകൾ എന്റെ കാലിന്റെ അടിയിൽ ചവിട്ടിപ്പോയി, ചാണകം പോലത്തെ കച്ചറകൾ ചവിട്ടിപ്പോയി ചെരുപ്പിന്റെ അടിയിൽ. ആ ചെരുപ്പ് ഞാൻ കുറഞ്ഞപ്പോ നിങ്ങളെ മതിലിലേക്ക് കച്ചറ തെറിച്ചു പോയി. അത് നിങ്ങളെ മതിലുണ്ട്, അതിനെ ചൊരണ്ടിട്ടെടുക്കുമ്പോ നിങ്ങളെ മതിലിന്റെ മണ്ണ് പോകും, കടുകിയെടുക്കാലും അതിന്റെ മണ്ണ് പോകും. അപ്പൊ കച്ചറയല്ലാണ്ട് മണ്ണെണക്ക് തൊടാൻ അധികാരമില്ലല്ലോ, അത് നിങ്ങളെ മതിലല്ലേ, ആ ഹക്കനക്ക് തൊടാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നിങ്ങളെ മതിലിനെ ഞാൻ എങ്ങനെയാണെന്ന് വൃത്തിയാക്കേണ്ടത് അത് നിങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞാൽ ഞാൻ ആ മതിലൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം. ശരിക്കും മനസ്സിൽ വെച്ച് പഠിച്ചോളി. റംസാൻ മാസത്തിൽ ആ വാദം കേട്ട് ഈ വാദം കേട്ട് കുറെ മൊയിലാറ് വന്നു, നാളിലൊരു മൊയിലാറ്, രണ്ടുനാക്ക് മൊയിലാറ്, മൂന്നാക്ക് മൊയിലാറ്. ഞാൻ ചോദിക്കട്ടെ, മൊയിലാരെ പറ്റാൻ വേണ്ടിയിട്ട് വാദം പറയണ്ട, ഞമ്മളെ ജീവിതം നന്നാക്കാൻ വേണ്ടി, ഞമ്മക്ക് വന്ന ഫോൾട്ടുകൾ മാറ്റാൻ വേണ്ടി, ഏതെങ്കിലും ഒരു നല്ല ജീവിതത്തിൽ എത്താൻ വേണ്ടി, നമ്മളെ മക്കളെ ആ നിലക്ക് വളർത്താൻ വേണ്ടി ആവണം നമ്മുടെ നസീഹത്തുകൾ. കേട്ടോ, ഞാൻ എല്ലായിടത്തും പറയാനുള്ളത്. പമ്പയിൽ പള്ളിയുണ്ടാകുന്നതിനൊക്കെ മുമ്പ് ഞാൻ ജയിച്ചിട്ടില്ലേ,
പമ്പയിൽ പള്ളി കെട്ടുന്നതിന് മുമ്പ് ഹുസൈൻ സാഹിബ് ജീവിച്ചിട്ടില്ലേ? ജീവിച്ചിട്ടില്ല. ആ പിന്നെ മുക്കറിക്ക ജീവിച്ചിട്ടില്ലേ? ഖത്തീബ് ജീവിച്ചിട്ടില്ലേ? ഇനിയും ജീവിക്കും. മൊയ്ലാറ പോറ്റാൻ വേണ്ടി വേദം പറയണ്ട, പറയിപ്പിക്കുകയും വേണ്ട. ഞാൻ മാലിക്കുദ്ദീനാർ ഉറൂസിന്റെ വേദന പറഞ്ഞത് പിന്നത്തെ ഉറൂസ് എന്നെ വിളിച്ചിട്ടില്ല. അല്ലാഹ് കാത്ത്, എന്താ പറഞ്ഞത്? കുറച്ച് സ്ട്രോങ് കൂടിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് ചുട്ടാണ് വീട്ടിൽ ലൈറ്റാക്കണം. കട്ടൻ ചായ ഒരു മനസ്സിലാക്കണം. കട്ടൻ ചായ ഇത് കട്ടൻ ചായ കട്ടൻ ചായക്ക് സ്ട്രോങ് കൂടിയെങ്കിൽ പറിച്ച് പച്ച വെള്ളം ചൂടു വെള്ളം കൂടി ലൈറ്റാക്കാം. ഇത് അള്ളാന്റെ ദീനാണ്, ഇനി ലൈറ്റാക്കാൻ കഴിയില്ല. തിരാന്ത് പറയില്ല, വിടക്ക് പറയില്ല. അള്ളാഹ് സലാമത്താക്കി തരട്ടെ. ഉള്ളത് അതിന്റെ ഗൗരവത്തിൽ തന്നെ പറയും. വേദന കൊയ്ക്കാണ്ട് കുറച്ചാളാ പറയും. പറഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ പോറ്റാൻ വേണ്ടി നിങ്ങൾ വേദം ഉറപ്പിക്കണ്ട, എന്നെ പോറ്റാൻ വേണ്ടി വേദം ഉറപ്പിക്കണ്ട. എനിക്കൊരു കവർ നിങ്ങൾ തന്നിട്ട് എന്നെ നിങ്ങൾ പോറ്റൊന്നും വേണ്ട. എന്നെ പഠിച്ചാൽ അള്ളാഹ് എന്നെ പോറ്റിക്കോളും. പോയിട്ടില്ലെങ്കിൽ അസ്റായിൽ നയിച്ചിട്ട് മരിച്ചിട്ട് പോട്ട്. നിങ്ങൾക്കെന്താക്കണം? നിങ്ങൾക്കെന്താക്കണം? ഞാൻ മരിച്ചെങ്കിൽ എന്നെ പോറ്റാൻ വേദം പറയണ്ട. നിങ്ങൾക്കത് കേൾക്കാനും പഠിക്കാനുണ്ടോ, മാത്രം വേദം ഉറപ്പിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞു. അത് കുറച്ച് സ്ട്രോങ് കൂടിപ്പോയി. അള്ളാഹ് സലാമത്താക്കി തരട്ടെ. ഏതായിരുന്നാലും വാള് പലിച്ചെന്ന് മനസ്സിലായി, അതുകൊണ്ട് പിന്നെ തോലം വിളിക്കാത്തത്. വാള് കേട്ടിട്ട് പലിച്ചെന്ന് മനസ്സിലായി, അതുകൊണ്ട് സന്തോഷമാണ്. പക്ഷെ നിങ്ങൾ വരുന്ന പോലെ ആളെ വേണ്ടെന്ന് പറയും. അപ്പൊ എന്ത് മനസ്സിലായി? വാള് നിങ്ങൾക്ക് പലിച്ചിട്ടുണ്ട്, വാള് കേട്ടിട്ടുണ്ട് മനസ്സിലായി, സന്തോഷമുണ്ട്. അങ്ങനെ കുറെ സ്ഥലത്ത് സംഭവിക്കുന്നുണ്ട്. അള്ളാഹു സലാമത്താക്കി തരട്ടെ. ശരിക്കും മനസ്സിൽ ജീവിതത്തിൽ പഠിക്കണം. ഇനി മുതൽ നമ്മൾ അയൽവാസികൾക്ക് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, നമ്മളെ ഫാമിലിക്ക് ഉണ്ടാകാൻ പാടില്ല, നമ്മളെ മക്കൾക്കോ മരുമക്കോ ആർക്കുണ്ടാകാൻ പാടില്ല, ആർക്കുണ്ടാകാൻ പാടില്ല. ഉപ്പമാരെ കൊണ്ട് മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, മരുമക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഒരാൾക്കും ഈമാനുള്ള ഒരു മനുഷ്യനെ കൊണ്ട് പാടില്ല. മൊയ്ലാർ ഒരു മൊയ്ലാറ് മറ്റൊരു മൊയ്ലാർക്ക് പക, ഈ മൊയ്ലാർക്ക് ആ മൊയ്ലാറ് നഞ്ചി. ഇതൊന്നും ഈമാനല്ലത്. ഇതൊട്ടാകെ ഈ കാണുന്ന ബോഡി മാത്രം നമ്മളെ ആ ചെറുക്കിന്റെ പീടിയിൽ കാണുന്നില്ലേ? ചെറുക്കിന്റെ പീടിയിൽ അല്ലേ? ചെറുക്കിന്റെ പീടിയിൽ നല്ല ഈ തുണിക്കച്ചവടത്തിന്റെ കടയിൽ കാണുന്നില്ലേ? നല്ല സാടി ഇട്ടിട്ടൊരു അയ്മാനെ കാണുന്നില്ല? അവിടെ ഇങ്ങനത്തെ ഒരയ്മ ചില ആളിങ്ങനെ കൈ ഇങ്ങനെ ആക്കുന്നു. ചെറുക്കിന്റെ പീടിയിൽ കണ്ടില്ല അല്ല? അത് അയ്മാവുമല്ല, അയാളുമല്ല, രണ്ടും പ്ലാസ്റ്റിക്കിന്റെ സാമാനം ഫൈബറിന്റെ. കണ്ട നല്ലൊരു ഇഞ്ഞാമ സാരി ഇട്ട് നിന്നിട്ടുണ്ടാവും, നല്ലൊരു ചെറുപ്പക്കാരിങ്ങനെ സലാമാക്കുന്നുണ്ടാവും എന്ന് പറയും പോലെ ഈ ബോഡി നമ്മൾക്ക് പ്രദർശിപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മളെല്ലാരും മനസ്സിലുണ്ട്, കൈക്കാലത്ത് ഇല്ലേ. പള്ളിക്ക് വരുന്ന കൂട്ടത്തിൽ എല്ലാരും അങ്ങനെ അള്ളാഹു സലാമത്താക്കി തരണം അല്ലാന്ന് ഒരാൾ പറഞ്ഞേക്കില്ല. അപ്പൊ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറയുമ്പോ അവിടെ ആ യഹൂദി എന്ത് പറഞ്ഞു? യഹൂദി പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ എന്റെ മതിൽ ശുദ്ധിയാക്കുന്ന തിരക്കിലല്ലേ നിങ്ങളുള്ളത്? എന്റെ കമ്പൗണ്ട് അതെങ്ങനെ വൃത്തിയാക്കണമെന്ന ടെൻഷനല്ലേ നിങ്ങൾക്കുള്ളത്? എന്നാൽ ഈ നിലക്ക് എന്റെ മതിൽ നിങ്ങൾ ശുദ്ധിയാക്കുന്ന ടെൻഷൻ നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങളെ കൽബത്ര ശുദ്ധിയുണ്ട്. ആ യഹൂദി നല്ല വിദ്യാഭ്യാസമുള്ള യഹൂദിയാണ്, വിവരമുള്ള അറിവുള്ള യഹൂദിയാണ്. അവൻ പറയുന്ന വാക്കുകൊണ്ടോ, എന്റെ ഒരു മതിലിന്റെ കച്ചറിനെപ്പറ്റി ഇത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ കൽബത്ര ശുദ്ധിയുണ്ട്. അതുകൊണ്ട് ഇത്ര ശുദ്ധിയുള്ള ഒരു മതത്തിന്റെ ഒരു നേതാവ് എന്റെ മുമ്പിൽ വന്നു കിട്ടുമ്പോൾ ഞാൻ ആ മതത്തിന്റെ ഒരു മെമ്പർ ആദ്യമാകട്ടെ എന്ന് പറഞ്ഞിട്ട് യഹൂദി പറയുന്നു, എനിക്ക് നിങ്ങൾ ഇസ്ലാമിന്റെ കലിമത്തു ഷഹാദത്ത് ഇനി പറഞ്ഞു തരണം. രണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു തരണം. അദാ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലിക്കൊടുക്കുന്നു. അദ്ദേഹം പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. യഹൂദി അദാ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നു. പുരക്കാര മുഴുവനും ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് കൊടുക്കുന്നു.
എന്നിട്ട് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ കോത്തിപ്പിടിച്ച് നെറ്റി ചുംബിച്ചു സങ്കടപ്പെട്ട് പറയുന്നു, ഇല്ല എന്റെ മതില് നിങ്ങൾ വൃത്തിയാക്കേണ്ടതില്ല, അത് ഞാൻ വൃത്തിയായിക്കോളാ, നിങ്ങളൊന്ന് എന്റെ കൽബ് വൃത്തിയാക്കിയല്ലോ, എന്റെ ഹൃദയത്തിന് നിങ്ങളൊന്ന് ശുദ്ധിയാക്കിയല്ലോ, ഇതുവരെ എന്റെ കൽബിന്റെ ഉള്ളിൽ യഹൂദിയത്തും കുഫരിയത്തും ശുർക്കുമായിരുന്നു, ആ യഹൂദിയത്തും കുഫറും ശുർക്കും എന്റെ കൽബിന് നിങ്ങളൊന്ന് എടുത്തു കളഞ്ഞില്ലേ, അത് നിങ്ങളെ കൽബിന്റെ ശുദ്ധി കൊണ്ടല്ലേ എന്റെ മതിൽ ഞാൻ ശുദ്ധിയായിക്കോളാ, നിങ്ങളെ കടങ്ങൾ ഞാൻ കൊണ്ടു തന്നോണാം. സഹോദരന്മാരെ, എന്റെ കാലിന്റെ അടിയിലുള്ള ചെരുപ്പ് ഇങ്ങനെ മതിലേക്ക് കൊട്ടിയത് നീ നിസ്സാരമായി കാണണ്ട, മറ്റൊരാൾക്ക് മറ്റൊരാളെ വീട്ടിലേക്ക് അവന്റെ മതിലേക്ക് അവന്റെ വണ്ടിയിലേക്ക് ഒന്നിലേക്കും എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ നമ്മുടെ കൽബ് പാകപ്പെട്ടോ, നമ്മുടെ ഹൃദയം നന്നായോ, എങ്കിലേ നമ്മുടെ കൽബിൽ ഈമാനിന്റെ പ്രകാശമുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആ നിലക്ക് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നമ്മൾ നന്നായിട്ട് പിന്നെ നമ്മളെ ഭാര്യ മക്കളെയും നന്നാക്കണം, സന്താനങ്ങളെ നന്നാക്കണം അല്ലേ. നമ്മൾ നന്നാവാതെ നമ്മളെ മക്കളെ നന്നാക്കാൻ പോയാലോ? ഒരു മദ്രസയിൽ ഒരു മൂന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെക്കനെ എന്റെ ഉപ്പ മദ്രസയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. വന്നിട്ട് ഉസ്താദേ യോന് പൊരയില് പഠിച്ചത് ഓതില്ല, ഓതുന്നുമില്ല, നിക്കരിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. അരി അബ്ബ ചെല്ലിട്ട് പപ്പ പോയി. ഈ ചെക്കൻ പറയുന്നു ഔത്ത് അബ്ബ ഒരിക്കലും നിക്കരിക്കില്ല. ഉണ്ടായ സംഭവം അബ്ബ നിക്കരിക്കൊണുകേയില്ല. ഞാനൂടെ ചൊബയും മാത്രം നിക്കരിക്കാത്ത വേറെ നിക്കരിക്കുന്നു. എങ്ങനെ? ഞാന് ഉച്ചക്ക് അസറുക്ക് നിക്കരിക്കുന്നു സാലിന്ന് വന്നിട്ട്, മകരിബ് ഏഷാവൂടെ ഓത്തിന് വന്നിട്ട് നിക്കരിക്കുന്നു. സ്വബൈ മാത്രം ചിലപ്പോ കട്ടാം, അപ്പ നിക്കരിക്കോണ്ട്. പച്ച ഭാഷയിൽ മക്കൾ പറയാണ്. നമ്മളെ നോട്ടീസിന്റെ വിഷയം അതാ, സന്താനത്തിന് ഏ സന്താനം നന്നാക്കുന്നത്? ഏ നമ്മളൊന്ന് പൂർണ്ണമായി നന്നാവണം ആദ്യം. നമ്മളെ വായിൽ നിന്നും നമ്മളെ കുടുംബത്തിലും പെരയിലും ബടക്ക് വാക്ക് പറയാൻ പാടില്ല, വേറാളെ പറ്റി എന്തും പറയാൻ പാടില്ല. എല്ലാ ഹലാക്കും നമ്മളല്ലേ ആക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ തങ്ങൾ പറഞ്ഞു, കുല്ലു മൗലൂദിൻ, എല്ലാ യൂലദു എല്ലാ പ്രസവിക്കപ്പെടുന്ന കുട്ടികളും, കുല്ലു മൗലൂദിൻ എല്ലാ പ്രസവിക്കപ്പെടുന്ന കുട്ടികളും, യൂലദു അലൽ ഫിത്റത്തി നബി മുഹമ്മദുർ റസൂലുള്ളാ. വളരെ നല്ല നിലയിൽ വളരെ പക്വതയുള്ള എന്തു പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ഹൃദയവുമായിട്ടാണ് എല്ലാ കുട്ടികളെയും ഇവിടെ പ്രസവിക്കപ്പെടുന്നത്. കണ്ടോ, നല്ല തെളിഞ്ഞ ശുദ്ധിയുള്ള കൽബാണ് കുട്ടികളെ കൽബ് അല്ലേ. കുട്ടികൾക്ക് പകയുണ്ട, നഞ്ചിയുണ്ട, ശത്രുതയുണ്ട, എതിർപ്പുണ്ട, വെറുതെ പറയും ഇങ്ങനെ, നിന്നോട് അർഷം, കുറച്ച് കഴിയുമ്പോ അർഷം പോയി. മക്കളെ കഥ ഏതാണ്? നന്ദമുണ്ടോ നീ അർഷാക്കി? ഇല്ല ബാ അർഷം പോയി. അതാ മക്ക പോയി. വളരെ നല്ല സൂറുല്ലാഹി തങ്ങൾ പഠിപ്പിക്കല്ലേ, യൂലദു അലൽ ഫിത്റത്തി, അതാ ഫിത്റത്ത് എന്ന് പറഞ്ഞാൽ എന്ത് ആണോ ആ കുട്ടിന്റെ കൽബിൽ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്നത് അത് അങ്ങനെ തന്നെ ആ കുട്ടി സ്വീകരിക്കും ഇല്ലേ.
ഉമ്മ പറഞ്ഞതാ ഇത് ബോബ നിന്റെ ബോബ അബ്ബ അബ്ബ ഉമ്മ അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ കുട്ടി പറഞ്ഞു അബ്ബ അബ്ബ അബ്ബ. നീ ഒരു 20 വയസ്സായ മോനോട് ചോദിക്കൂ നിന്റെ അബ്ബായി ഇതാ ആര് ചൊന്ന ഉമ്മ ചൊന്ന ഉമ്മ അന്ന് ചെറുപ്പത്തിൽ ചൊന്നും നന്റെ അബ്ബാന്ന് ഹലാസ് നക്ക് വേറെ പിടിത്തൊന്നുമില്ല നന്റെ ഉമ്മ നക്ക് പടിപ്പാട്ടത് ഇത് അബ്ബാൻ അതെ അപ്പളേ. അപ്പൊ ഉമ്മ ചൊന്നു വിശ്വസിച്ചു ആ ഉമ്മനെ ചൊന്ന വിശ്വസിച്ചു അല്ലേ. അതാണ് നമ്മൾ പാരമ്പര്യം. ഉമ്മ ഒന്ന് പഠിപ്പിച്ചു ഉമ്മ എന്ന് വിളിച്ചു. ഇനി കുട്ടിക്ക് എന്നെ പഠിപ്പിച്ചത് മമ്മി ഓക്കെ മമ്മി ഡാഡി ഡാഡി ഉമ്മ ഉമ്മ ഉപ്പ ഉപ്പ ബോബ ബോബ അബ്ബ അബ്ബ. എന്താണോ ആ മക്കൾക്ക് പഠിപ്പിക്കൊടുക്ക് അത് ആ കുട്ടികൾ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കൽബുമായിട്ടാണ് അല്ലാഹു തആല മുഴുവൻ മക്കളെയും ഈ ലോകത്തേക്ക് അയക്കുന്നത്. കുട്ടികൾ പ്രസവിക്കപ്പെടുന്നത് നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കേട്ടോ. ഇപ്പൊ നിർത്തു, രണ്ടര മണിക്ക് നിർത്തു, രണ്ടരക്കുന്ന നിർത്തും ഇൻഷാല്ലാ. ഇന്നത്തെ വിഷയം നാളത്തെ, നാളത്തെ വിഷയം തന്നെ യുവാക്കളെ പറ്റി ഇൻഷാല്ലാ. മക്ക വലുതായിട്ട് യുവാക്കാണ്, അത് ജണ്ടും മിക്സാക്കിയിട്ട് ഞാൻ നാളെ കുറച്ച് പറയും അല്ലേ. ഫസ്റ്റ് നമ്മളൊന്നും ശരിയായിട്ട് പിന്നെ മക്കളത്തും യുവാക്കളത്തും പറയാൻ ചോദിച്ചിട്ടാണ്. ഏ അല്ലാഹു സലാമത്താക്കി തരട്ടെ. അപ്പൊ നമ്മളെ മക്കള് ഇങ്ങനെ എന്താണോ ആ മക്കൾക്ക് ഈ ഉമ്മയും ഉപ്പയും ഈ വീട്ടുകാര് കൊടുക്കുന്നത് അത് സ്വീകരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലാണ് അല്ലാഹു എല്ലാ മക്കളെയും പ്രസവിക്കപ്പെടുന്നത് എന്ന്, അല്ലാഹു ഈ ലോകത്തേക്ക് മക്കളെ ഈ ലോകത്തേക്ക് സൃഷ്ടിക്കപ്പെടുന്നതെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. പിന്നെ ആര് ഈ മക്കളെ ഹലാക്കാക്കുന്നത്? ബജാറാക്കിയിരുന്ന ഈ മക്കളെ ആരാണ് ഹലാക്കാക്കുന്നത്? ഹലാക്കാക്കുന്നത് പറയാൻ കാരണം അങ്ങനെ റസൂലുള്ള പറഞ്ഞു. അതിന്റെ ഓപ്പോസിറ്റ് നന്നാക്കുന്നത് ഫഅബവാഹു, ആ കുട്ടിന്റെ ഉപ്പയും ഉമ്മയും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നേ യുഹവ്വിദാനിഹി, ആ കുട്ടിനെ യഹൂദി ആക്കുന്നു. ആ കുട്ടിനെ യഹൂദി സംസ്കാരത്തിലേക്ക്, യഹൂദിന്റെ സ്വഭാവത്തിലേക്ക്, യഹൂദിന്റെ വേഷത്തിലേക്ക്, യഹൂദിന്റെ മുടികെട്ടാക്കുന്ന കട്ടിലേക്ക്, യഹൂദിന്റെ പാൻറ്റിലേക്ക്, യഹൂദിന്റെ ചട്ടയിലേക്ക്, യഹൂദിന്റെ ഭാഷയിലേക്ക്, ഇങ്ങനെ യഹൂദി ജൂതന്മാരുടെ സംസ്കാരത്തിലേക്ക്, മോഡലിലേക്ക് ഈ മക്കളെ അവന്റെ ഉപ്പയും ഉമ്മയും ചേർക്കുന്നു നബി മുഹമ്മദ് റസൂലുള്ളാ. കേട്ടോ, ആരല്ല, പബ്ലിക്കല്ല, ആൾമാരല്ല, നന്റെ മോന് ഭാര്യ നല്ല ഇന്ത്, ആ ആൾമാരൊക്കെ കൊടിഞ്ഞു പിടക്കായി ഇല്ല, നല്ല ഇന്ത് ഇല്ല, നല്ല ഇന്ത് ഉണ്ടെങ്കിൽ നിന്റെ മോന് ആരൊക്കെ കൂടിയിട്ട് പിടക്കാവില്ല. നേരത്തെ തന്നെ നല്ലയില്ല, ഇപ്പൊ നല്ലോണം പിടക്കായി, എത്രയുള്ളൂ, അള്ള സലാമത്താക്കി തട്ട്. അപ്പൊ യഹൂദി ആക്കുന്നത് ഉപ്പയും ഉമ്മന്റെ പണിയാണ്. ഞാൻ വിശദീകരണം ഇൻഷാല്ലാ നാളെ യുവാക്കളെ പറ്റി പറയുമ്പോൾ പറയാം. വയുനസ്സിറാനിഹി, ഉപ്പയും ഉമ്മയുമാണ് ഈ കുട്ടികളെ നസറാനിയാക്കുന്നത്. കേട്ടോ, നസറാനിയാക്കുന്നത്, ക്രിസ്ത്യാനിയാക്കുന്നത്, ഇസ്രായീലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്രായീലി സ്വഭാവം, നസറാനിന്റെ വേഷം, നസറാനിന്റെ നടപടി, നസറാനിന്റെ ശൈലി, ഇംഗ്ലീഷുകാരൻ്റെത്, പാശ്ചാത്യൻ്റെത്, ചൈനക്കാരൻ്റെത്, സുബ്ഹാനല്ലാഹ്, ഈ വേഷത്തിലേക്ക് ഈ മക്കളെ നസറാനി വേഷത്തിലേക്ക് ആക്കുന്നത് ഉമ്മയും ഉപ്പയുമാണ്. ആ മക്കളെ മജൂസിയാക്കുന്നത്, അഗ്നി ആരാധകനാക്കുന്നത്, ഇസ്ലാമെന്ന് പുറത്തുപോയി യഹൂദിയത്തിലേക്കും നസ്രാനിലേക്കും അപ്രകാരം തന്നെ അഗ്നി ആരാധകനാക്കുന്നത്, ഇതെല്ലാം ഉപ്പയുടെയും ഉമ്മയുടെയും പണിയാണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി വളരുന്ന ആ വീട്ടിന്റെ സാഹചര്യമനുസരിച്ച്, ഉപ്പയുടെ ഉമ്മയുടെ സ്വഭാവം അനുസരിച്ച്, അവരെ പെരുമാറ്റമനുസരിച്ച്, അവർ പഠിപ്പിക്കുന്നതനുസരിച്ച് ആണ് ഈ മക്കൾ യഹൂദിയും നസറാനിയും മജൂസിയും ആകുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ, അതിന്റെ ഉദാഹരണങ്ങളും അതിന്റെ വിശദീകരണങ്ങളും ഇൻഷാഅല്ലാ നാളെ നിങ്ങളോട് പറയും എന്ന് പറഞ്ഞു.
എല്ലാവർക്കും തിരക്കുണ്ടാവും, ചിലപ്പോൾ രണ്ടര മണിക്ക് തന്നെ ആകുമ്പോൾ നിർത്തി പോവും, ആക്കുന്നവരുണ്ടാവും. അപ്പം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക ശരിയല്ല. എനിക്കാണെങ്കിലും കഴിയുന്നില്ല, എനിക്കാണെങ്കിലും നല്ലോണം കഴിയുന്നില്ല. പിന്നെ ഇതിങ്ങനെ നിങ്ങളെല്ലാവരും ദ്വാരക്കുന്ന പറക്കത്തുകൊണ്ട് ഇങ്ങനെ ജോസിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പറഞ്ഞിട്ടായിട്ട് നോക്കുമ്പോൾ കൈ നെയ്യില്ല, കൈകാലക്കും ശക്തിയില്ല, തൊണ്ടും പറ്റും നിൽക്കും പറ്റുന്നത്. അള്ളാഹു ദ്വാരം നമുക്ക് കാഫിയത്ത് നൽകിത്തരട്ടെ. അപ്പോൾ സന്താനങ്ങളെ നന്നാക്കുന്നതും മോശമാക്കുന്നതൊക്കെ ഉപ്പയും ഉമ്മയാണ് എന്ന് ഹബീബായ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഓതി, ഇപ്പോൾ നേരത്തെ ഓതിയത്, യാ അയ്യുല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ, ഇന്ന മിൻ അസ്വാജിക്കും, നിങ്ങളെ ഭാര്യമാരുടെ കൂട്ടത്തിലുണ്ട്, ഓ ഔലാദിക്കും, നിങ്ങളെ മക്കളെ കൂട്ടത്തിലുണ്ട്, അതുവല്ലക്കും, നിങ്ങളെ കഠിന ശത്രുണ്ട്. ഖലാസ്, അല്ലേ പറയുന്നു, നിങ്ങളെ ഭാര്യമാരുടെ കൂട്ടത്തിലും നിങ്ങളെ മക്കളെ കൂട്ടത്തിലും നിങ്ങളെ കഠിന ശത്രുണ്ട്. ഫഅദറൂഹും, അവരെ നിങ്ങൾ ജാഗ്രതയാക്കണേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കണേ റഹ്മാനെ, നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളെ പുറം ഭാഗം നന്നായിട്ടുണ്ട് അല്ലാ, ഞങ്ങളെ കോലം നന്നായിട്ടുണ്ട് അല്ലാ, ഞങ്ങളെ വേഷം നന്നായിട്ടുണ്ട് അല്ലാ, ഞങ്ങളെ വീടും ഞങ്ങളെ വണ്ടിയും ഞങ്ങളെ പേരും ഞങ്ങളെ സ്ഥാനവും ഒക്കെ നന്നായിട്ടുണ്ട് അല്ലാ. ഞങ്ങളെ കൽബ്, ഞങ്ങളെ ഹൃദയം നന്നായില്ലല്ലോ അല്ലാ. ഞങ്ങളെ കൽബിനെ നീ ഖുർആന് കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാ, ദിക്ർ കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാ, സ്വലാത്ത് കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാ, ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ദീനിന്റെ ഏത് കാര്യത്തിനോടും വലിയ ബഹുമാനം കൽപ്പിക്കുന്ന ഈമാൻ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ കുടുംബത്തിനും വസീയത്ത് ചെയ്തവർക്കും തരണേ റഹ്മാനേ. ഈ മജ്ലിസിൽ ഇതുവരെ ഇരുന്നവർ, അത്യാവശ്യം ആവശ്യമുണ്ടായിട്ട് നേരെ ഇവിടെ നേരത്തെ ഇവിടുന്ന് പോയവർ, അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. റമദാനിന്റെ ബർക്കത്ത് കൊണ്ട്, ഖുർആനിന്റെ ഹഖ് കൊണ്ട് മാരകമായ ക്യാൻസറിന് ഞങ്ങളെ നീ അടിമപ്പെടുത്തല്ലേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. സന്തോഷത്തോടെ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് എത്തി നോമ്പിന്റെയും പെരുന്നാളിന്റെ സന്തോഷം കാണാൻ ആസ്പത്രിയിലെ കുടുംബങ്ങൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരും മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി, ഞങ്ങളെ ഈമാൻ സലാമത്തിലാക്കി, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി നിന്റെ സ്വർഗത്തിന് ഞങ്ങളെ കണ്ണിൽ കാണിച്ച്, ആ സ്വർഗം ഞങ്ങൾക്ക് കണ്ട്, ഞങ്ങൾക്ക് ആ സ്വർഗത്തിൽ നീ ഉണ്ടാക്കി വെച്ച ഞങ്ങളെ വീടും ഞങ്ങളെ പേരും ആ സ്വർഗത്തിന്റെ വീടിന്റെ മേലെ കണ്ടിട്ട് മരിക്കാൻ ഈ പാവങ്ങൾക്ക് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. ഞങ്ങളത് മരണപ്പെട്ടുപോയ എല്ലാവരുടെ ഖബറുകളും നീ നരകത്തുനിന്ന് മോചിപ്പിച്ച് സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. അവരെ ഞങ്ങളെയെല്ലാം ജന്നത്തുന്നഈമിൽ
നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് അവസാനം.